ായിരത്തി മുപ്പത്തി മൂന്ന് വന്നു ചേരുവ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ നമുക്കൊരു കടമയുണ്ട് ഈശോയെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും നിങ്ങൾ ആഴങ്ങളിലേക്ക് നീക്കി വലയറി ഭൂഖണ്ഡങ്ങൾ രാജ്യങ്ങൾ ദേശങ്ങൾ സർവം നിറയട്ടെ പരിശുദ്ധാത്മാവിൻ ഹെബ്രായ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വചനം ഇങ്ങനെ പറയുന്നുണ്ട് എന്റെ ദൂതന്മാരെ കാറ്റും എന്റെ ശുശ്രൂഷകരെ തീ നാളങ്ങളുമാക്കും എൻ്റെ ശുശ്രൂഷകർ തീ നാളങ്ങളാ ഈ പവർ കോൺഫറൻസിലേക്ക് കർത്താപനങ്ങളെ എത്തിച്ചത് തീ നാളങ്ങളെ തീ പന്തങ്ങളാക്കി മാറ്റാനാ സങ്കീർത്തനം നാൽപ്പതിൻ്റെ ഏഴിൽ ഇങ്ങനെ പറയുന്നു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഇതാ ഞാൻ വരുന്നു വരുന്നുളിൽ എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ദൈവമേ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം ജർമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ അൻപത്തി ഒന്നാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വചനം ജർമിയ അൻപത്തി ഒന്ന് ഇരുപത് നീ എൻറെ കയ്യിലെ കൂടമാണ് എൻറെ ആയുധം നിന്നെ കൊണ്ട് ഞാൻ ജനതകളെ ചുതറിക്കും ഹലലുയ ഹലുയ കർത്താവിദ് നമ്മളെ കുറിച്ചാ പറയുന്നത് എന്നെ കുറിച്ചോ നിങ്ങളെ കുറിച്ചോ പറയുന്നത് നീ എൻറെ കൈയിലെ കൂടമാണ് നിന്നെ കൊണ്ട് ജനതകളെ ഞാൻ ചുതറിക്കും ജനതകളെ രാജ്യങ്ങളെ സുവിശേഷവൽക്കരിക്കാൻ വേണ്ടിയ കർത്താവിന്റെ അഭിഷേകം ചെയ്യാനായിട്ട് പോകുന്നത് വിശ്വസിക്കുന്നവർ കരമടിച്ചു സ്തുതിക്കട്ടെ എസ് സെൽ പ്രവാചകൻ്റെ പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിയേഴാം വചനം എസ് സഖ്യ എൽ ഇരുപത് നാൽപ്പത്തിയേഴ് കർത്താവിൻ്റെ വചനം ശ്രമിക്കുക ഞാൻ നിന്നിൽ തീ കൊളുത്തും 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 നിന്നിലുള്ള പച്ചയും ഉണങ്ങിതുമായ വൃക്ഷങ്ങൾ ഞാൻ ദഹിപ്പിക്കും ഈ ിൽ കൊളുത്തിയത് ഞാനാണെന്ന് സകലമർദ്ധര്യമറിയും ഈ തീ അണയത്തില്ല ഈ തീയിൽ സർവരും കത്തിച്ച അമരാകും തെക്ക് മുതൽ വടക്ക് വരെയുള്ള എല്ലാവരും ഈ തീയിൽ കത്തിച്ചാമ്പലാകും നിന്റെ തീ പന്തമാക്കി കത്ത മാറ്റാൻ പോകുക അവൻ തന്റെ വചനം അയച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരും വിശുദ്ധീകരിക്കുക ആയിട്ട് നിങ്ങളെ അഗ്നിയിൽ അവൻ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക ഞാൻ നിന്നിൽ തീ കൊളുത്തും തെക്ക് മുതൽ വടക്ക് വരെയുള്ള എല്ലാവരും ഈ അഗ്നിയിൽ കത്തിച്ചാമ്പലാകും ഈ അഗ്നി കൊളുത്തിയത് ഞാനാണെന്ന് സകലമർത്തി അറിയും അങ്ങനെ വചനം എഴുതി വെച്ചിരിക്കുന്നത് ഈ യേശു നിന്നെ ഇവിടെ ഒരു കർത്താവ് ആഗ്രഹിക്കുന്നു നിങ്ങളെ തീപ്പന്തങ്ങളാക്കി മാറ്റണമെങ്കിൽ ആദ്യം തീ നിങ്ങളിൽ കൊളുത്തും തീ നിങ്ങളിൽ കൊളുത്തുമ്പോൾ നിങ്ങൾക്ക് പൊള്ളലേൽക്കും ഒരു ശുസൂഷകനെ സുസൂഷകനാക്കി മാറ്റാനായിട്ട് കർത്താവ് തീക്കാത്തോടെ നടത്തും ഞാൻ വന്നിട്ട് ഇത് ഇരുപത്തി ആറാമത്തെ വർഷമാണ് മുള്ളിട്ട വഴികളിലൂടെ ഒത്തിരി നടന്നിട്ടുണ്ട് കാലലു മുള്ളിട്ട വഴികളിലൂടെ ഒത്തിരി നടന്നിട്ടുണ്ട് സഹനങ്ങളും എല്ലാം എല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഒരു സുസൂഷകനെ കർത്താവ് തീപ്പന്തമാക്കി മാറ്റണമെങ്കിൽ ആ സുസൂഷകൻ ആക്തിയിലൂടെ കടന്നു പോകുകയെ പറ്റൂ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കേൾക്കുന്നു സഹനത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകണം ഞാൻ ഉറപ്പിച്ചു പറയുന്നു സഹനത്തിൻ്റെ കയ്യപ്പുള്ള മനുഷ്യന്റെ കരങ്ങളിലൂടെ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും സഹനത്തിൻ്റെ കയ്യപ്പുള്ള മനുഷ്യൻ കരങ്ങൾ വെക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കും ആമേൻ ഹാലലുയാൽ ഇരുപത്തിയാറ് വർഷമായി സുവിശേഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുക മടുക്കത്തില്ല മരണം വരെ മടുക്കത്തില്ല ആർക്കും ആവത്തില്ല കർത്താവിനെ നയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എത്രണ്ടടുത്ത് കർത്താവിനെ എത്തിക്കും എന്നെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതികളെല്ലാം കർത്താവ് നിറവേറ്റും സഹിക്കാൻ ഞാൻ തയ്യാറാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളാ സഹിക്കാൻ ഇഷ്ടവാ പ്രാർത്ഥിക്കാനും ഇഷ്ടവാ ഇത് രണ്ടുമുണ്ടോ കർത്താവ് നിങ്ങളെയൊക്കെ തീപ്പന്തകളാക്കി മാറ്റും സഹിക്കുന്ന മനുഷ്യൻ കൈവെക്കുമ്പോൾ അത്ഭുതങ്ങളും അടിയാളങ്ങളും സംഭവിക്കും സഹിക്കുന്ന മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി നൽകും സഹിക്കുന്ന മനുഷ്യൻ മുട്ടിൽ നിന്ന് കരങ്ങൾ വിരിച്ചു പിടിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും സുസൂഷകർ സഹിക്കാൻ തയ്യാറാകണം മിറ്റിലെ നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം സഹനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ യേശു പീലാത്തോസിന്റെ മുൻപിൽ നിന്നു കൊടുത്തു നിന്നു കൊടുത്തു ഒന്നും പ്രതികരിക്കാനില്ല മുറിവേറ്റവനായി പീലാത്തോസിന്റെ മുൻപിൽ നിന്നു കൊടുത്ത ക്രിസ്തുവിനെ പോലെ നിന്നു കൊടുക്കാൻ തയ്യാറുണ്ടോ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ആ ശുശൂഷകനൂടെ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുക ഞാൻ ശുശ്രൂഷയിലേക്ക് വന്നതിനു ശേഷം സഹനങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എൻ്റെ വീട് സ്വർഗമാണ് വൈഫുണ്ട് അഞ്ചു മക്കള് വീട്ടില് ഒരു സഹനവില്ല സന്തോഷം തന്നെ വിടുംബീതം നല്ലൊരു ഭാര്യ ഞാൻ പറയാറുണ്ട് ഞാൻ സ്വർഗത്തിൽ പോയില്ലെങ്കിലും എൻ്റെ ഭാര്യ സ്വർഗത്തിൽ പോകുന്നു അത്ര നല്ലൊരു ഭാര്യയുണ്ട് ഹല്ലലിയ ഹല്ലിയ ഹല്ലലിയ പിന്നെ വീട്ടിൽ ഞാൻ അനുഭവിക്കുന്ന സഹനം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ട് പോകുന്ന സഹനത്തെക്കുറിച്ച് ഒന്ന് ഒന്ന് പങ്കുവയ്ക്കാം അതായത് ഒരു ശുശ്രൂഷൻ കടന്നു പോകുന്ന വഴികൾ ശുശ്രൂഷൻ്റെ ഹൃദയത്തിൻ്റെ മുറിവുകൾ പലപ്പോഴും പുറത്ത് ആരും മനസ്സിലാക്കാറില്ല തിരിച്ചറിയാറില്ല എൻ്റെ മൂന്നാമത്തെ മകൻ മൂന്നാണ് രണ്ട് പെണ്ണ് ഇളയതാണ് പെൺകുട്ടികൾ മൂന്നാമത്തെ മകന് ഉണ്ടായി സ്നേഹപുഖാനപ്പെട്ട മാത്യു നായിക്കുമ്പോൾ അച്ഛനാണ് എൻ്റെ മൂന്നാമത്തെ മകനെ മാമുദീസ്സ മുക്കുന്നത് കല്ലലിയ വർഷങ്ങൾക്ക് മുമ്പ് മുക്കൂട്ടറയിൽ നടന്ന ബൈബിൾ കൺവെൻഷനിൽ ബുധാനപ്പെട്ട അച്ഛൻ രണ്ടാമത്തെ ബൈബിൾ കൺവെൻഷൻ നടക്കുമ്പോൾ അച്ഛനാണ് അന്ന് കുഞ്ഞിനെ മാമുദീസ്സാ മുക്കുന്നത് എന്തായാലും കൊള്ളാം അവന് വളർന്ന് ആറുമാസമായപ്പോൾ മുതൽ ശരീരം മുഴുവൻ തുക്കുരോഗം ബാധിച്ചു ஒத்தியே ஆசுபத்திர கேரி இறங்கி இப்போ ஒன்பதாம் க்ளாஸ் படிக்கணும் കഷ്ടിച്ച ഒരു വർഷം ആകേയുള്ളൂ ഒരു ഇപ്പോഴൊരു തൊണ്ണൂറ് ശതമാനം രോഗം പറഞ്ഞു വർഷങ്ങളോളം ഈ തൊക്കു രോഗം ശരീരം മുഴുവൻ ഒരു മാസമൊക്കെ ഇങ്ങനെ കിടന്നു കിടപ്പിൽ കിടന്നു ഈ തൊക്കു രോഗം കൊണ്ടുള്ള പീഡ പലപ്പോഴും പലരും എൻ്റെ മുഖത്ത് നോക്കിച്ചിട്ടുണ്ട് സാബുപ്രത പ്രാർത്ഥിക്കുമ്പോൾ എത്രയോ പേര് സൗഖ്യമാക്കുന്ന കർത്താവ് എന്നിട്ടെന്താ ഈ കുഞ്ഞിന് സൗഖ്യം കിട്ടാത്തത് ഞാൻ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല പലപ്പോഴും ഒറ്റക്കരുന്ന് കർത്താവിൻ്റെ രൂപത്തിലേക്ക് നോക്കി കരഞ്ഞിട്ടുണ്ട് ഈ കുഞ്ഞിൻ്റെ വേദന കാണുമ്പോൾ നന്നായിട്ട് സങ്കടപ്പെടും എന്നാലും കർത്താവിനോട് ഒരു പരാതിയില്ല ഇന്നും പരാതിയില്ല അല്ലെ ലുയാം അല്ലേ ലുയാം വർഷങ്ങൾക്കുമുമ്പ് ധ്യാനം നടക്കുമ്പോൾ പോട്ട ആശ്രമത്തിൻ്റെ ഡയറക്ടർ സ്ഥാനം ഏറ്റെടുക്കാൻ അന്ന് ഉണ്ടായിരുന്ന എമ്മാനുവൽ ഐക്യർ മറ്റും അച്ഛൻ അവിടെ ധ്യാനിക്കാനായിട്ട് വന്നു അന്ന് അച്ഛനും ഞാൻ തമ്മിൽ സംസാരിച്ച് ഇങ്ങനെ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛനോടിച്ചു മോനെ വീട്ടിൽ ആരെയൊക്കെ ഉണ്ട് അന്ന് എനിക്ക് മൂന്ന് മക്കളേ ഉള്ളൂ ഞാൻ പറഞ്ഞു എൻ്റെ മോനെ ഇളയക്കുട്ടി ഇപ്പോൾ നാല് വയസ്സ് അവൻ അവനിതാണ് അവസ്ഥകളൊക്കെ അച്ഛൻ അല്പസമയം ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ആ വൈദികൻ എന്നോട് കർത്താവിൻ്റെ അഭിഷിക്തന് എന്നോട് പറയാണ് മോനെ അവൻ എന്തെങ്കിലും തെറ്റിട്ടാണോ സഹിക്കുന്നത് ഞാൻ പറഞ്ഞാ മൂന്ന് വയസ്സുള്ള കുഞ്ഞു എന്നത് തെറ്റിയാണ് എന്നാൽ ഒരു തെറ്റും ചെയ്യാതെ നിന്റെ കുഞ്ഞ് ഇതുപോലെ സഹിക്കുന്നുണ്ടെങ്കിൽ നീ തിരിച്ചറിയ ക്രിസ്തു നിന്റെ നിന്റെ വീട്ടിൽ പിട സഹിക്കുന്നുണ്ട് നി അച്ഛൻ പറയാണ് ഈ കുഞ്ഞിൻ്റെ സഹനം നിന്റെ ശുശ്രൂഷകളെ കർത്താവ് വളർത്തും നിന്റെ ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കും ഹാലലു ഹാലലുയാ 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 ഹാൽയ ഞാനിപ്പോൾ ഈ അൽത്താറിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ജീവിതമങ്കാളി ഏതാനും ദിവസമായിട്ട് കടുത്ത പനിയായിട്ട് കിടക്കുന്നു മോള് മോക്ക് കടുത്ത ആസ്മ പനി ഇന്ന് രാവിലെ വിളിക്കുമ്പോൾ വയറ്റിൽ വേദന എല്ലായിട്ടും കുഞ്ഞ് സ്കൂളിൽ പോയിട്ടില്ല അഞ്ചാമത്തെ കുഞ്ഞു മോള് പനിയാണ് എല്ലാം സഹനത്തിലൂടെ രോഗങ്ങളും പീഠങ്ങളും സഹനങ്ങളും നാനാഭാഗത്തുനിന്ന് പുറമേ നിന്നുള്ള കല്ലീറും അങ്ങനെ പല വിധത്തിലെ എല്ലാ ഭാഗത്തു നിന്ന് ഒറ്റവാക്കൽ അങ്ങനെ പറഞ്ഞു തീർക്കുക ഉണ്ട് ഇതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ആ സുവിശേഷം പറയുന്നത് തോറ്റു കൊടുക്കത്തില്ല പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല ഹാലലുയാ 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 അതാണ് ഞാൻ പറഞ്ഞത് സഹനത്തിൻ്റെ കയ്യൊപ്പുള്ള മനുഷ്യന്റെ കരകളിലൂടെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുക സഹനങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണം കർത്താവിൻ്റെ സഹിക്കാനായിട്ട് നിന്ന് കൊടുക്കണം മറ്റുള്ളവർ നമ്മളെ എറിയട്ടെ കൊള്ളണം നിന്ന് മേടിക്കണം നിന്നു മേടിക്കുന്ന ശുശ്രൂഷകരെ കർത്താവ് ഉയർത്താൻ പോകുക അവരെ ആ കർത്താവ് തീപ്പന്തമാക്കി മാറ്റാൻ പോകുന്നത് കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ ഒരു ശുശ്രൂഷകൻ നടന്നേ പറ്റൂ ഞാൻ ഇന്നലെ ഈ ദിവസങ്ങൾ മിനിയാന്ന് ഞാൻ വൈകിട്ട് വന്നത് ഉച്ചയ്ക്ക് അപ്പുറം വന്നപ്പോൾ തന്നെ അവിടെ മലയാളം സെക്ഷനിൽ നിന്ന് കയറണമെന്ന് പറഞ്ഞു ഉച്ച കഴിഞ്ഞാൽ അവിടെ കയറി അത് ഇവിടെ നിന്ന് പുറകിൽ നിന്ന് ഞാൻ വചനം കയക്കുകയായിരുന്നു അങ്ങനെ ശുശ്രൂഷകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഈ ഇരുപത്തിയാറ് വർഷത്തിനുള്ളിൽ വീട്ടിലൊക്കെ വീട്ടിൽ നിന്ന് മാറി നിന്ന സമയങ്ങൾ ഭാര്യയുണ്ട് കുഞ്ഞുങ്ങളുണ്ട് എത്രയോ എത്രയോ ദിവസങ്ങൾ എത്രയോ ആഴ്ചകൾ മാസങ്ങൾ കണക്ക് കൂട്ടിയാൽ ഭവനത്തു നിന്ന് മാറി നിന്നുള്ള ഒരു ജീവിതം അല്ലലിയ അല്ലിയ അങ്ങനെ ഒരു ശുശ്രൂഷകനായി തീരണമെങ്കിൽ അങ്ങനെ മാറി നിൽക്കുമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വിവാഹം കഴിച്ചവരാണ് ഒത്തിരി പേരുള്ളത് നമ്മുടെ കൂടെയുള്ള പങ്കാളി നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒപ്പാൻ പറ്റുമോ പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇവിടെ അൽമായരായിട്ടുള്ള ശുശ്രൂഷകരുടെയൊക്കെ ജീവിത പങ്കാളിമാർ വിശുദ്ധീകരിക്കപ്പെട്ട് അവരുടെ പൂർണ്ണ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടണം എങ്കിലേ നിങ്ങൾക്ക് ശക്തരായിട്ടുള്ള ശുശ്രൂഷകരായിട്ട് മാറാൻ പറ്റത്തുള്ളൂ ഞാൻ ശുശ്രൂഷയിലേക്ക് വന്നതിന് ശേഷം കർത്താവിൻ്റെ വലിയൊരു കരുണിയാണ് വചനം പങ്കുവയ്ക്കാൻ കർത്താവ് കൃപ തന്നു അതുമാത്രമല്ല വരദാനങ്ങളുടെ വലിയ തുറവി പരിശുദ്ധാത്മാവ് ആ നിറവ് എനിക്ക് തന്നു പ്രത്യേകിച്ച് അത്ഭുത രോഗശാന്തിയുടെ വരം നിങ്ങൾ ശാലോൺ ടെലിവിഷനിൽ ശാലോൺ വലിയ കാണുന്നവർക്കറിയാം കർത്താവ് ചെന്ന് അസാധാരണമായ സൗഖ്യങ്ങള് സാക്ഷ്യങ്ങള് ഈ അടുത്ത നാളിൽ ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ കർത്താവ് ചെയ്യുന്ന അസാധാരണമായ അത്ഭുതമെന്ന് പറയുന്നത് ക്രിയേറ്റീവായിട്ടുള്ള മറക്കൾ സംഭവിക്കുക അതായത് ഇല്ലാത്ത അവയവങ്ങൾ ഉണ്ടാവുക ഓപ്പറേഷൻ നീക്കം ചെയ്ത അവയവങ്ങൾ ഓപ്പറേഷൻ നീക്കം ചെയ്ത ഓവറികൾ ട്യൂബുകൾ സൃഷ്ടിക്കപ്പെടുക കഴിഞ്ഞ മാസം ഇവിടെ നെടുമ്പണ്ടിപ്പള്ളിയിൽ നമ്മുടെ കൺവെൻഷൻ നടക്കുക കൺവെൻഷൻ ദിവസം ഒരു മോനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു അവൻ്റെ പേര് ലിച്ചു എന്ന പതിനൊന്ന് വയസ്സ് പ്രായം മതിൽ ഇടിഞ്ഞു വീണ് അതിൻ്റെ അടിയിൽ പായി പോയിട്ട് അവൻ്റെ ഇടത് കാല് കംപ്ലീറ്റ് തകർന്നു പോയി അഞ്ച് ഓപ്പറേഷൻ കഴിഞ്ഞു കാലിൻ്റെ കണ്ണ് കാർപ്പത്തി തകർന്നു പോയിട്ട് അവിടെ അസ്ഥികളില്ല ഇനി അടുത്ത ഓപ്പറേഷൻ മൂന്നാല് മാസം കഴിഞ്ഞുണ്ട് എന്നിട്ട് അവിടെയെല്ലാം കമ്പിയിട്ട് ഉറപ്പിക്കണം അതായത് കാലിൻ്റെ അസ്ഥികൾ പൊടിഞ്ഞു പോയി കാർ പാദത്തിൻ്റെ അവിടുത്തെ അസ്ഥികൾ ഒന്നുമില്ല രണ്ടു രണ്ടുപേർ പിടിച്ചാലേ ഈ കുഞ്ഞു നടക്കത്തുള്ളൂ അവിടെ കൺവെൻഷൻ നടക്കുമ്പോൾ ഈ കുഞ്ഞിനെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു അവൻ്റെ കാല് ഒടിഞ്ഞതിനു ശേഷം കാൽ കാലിൻ്റെ നീളം ഒന്നര ഇഞ്ച് കുറഞ്ഞു പോയി ഈ ഭാഗമെല്ലാം മാംസമില്ല എല്ലാം തകർന്നു പോയിരിക്കുകയാണ് അവിടെയെല്ലാം ഉണങ്ങിക്കരിഞ്ഞായിരിക്കുന്നത് മാംസമില്ല ഞാൻ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ ഒക്കെ സംസാരിച്ചതിന് ശേഷം കർത്താവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടി അറിയാമോ നീളം കുറഞ്ഞുപോയി കാലുകൾ വളരുവാൻ അസ്ഥികൾ സൃഷ്ടിക്കപ്പെടുവാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു അമ്മയോട് പിടി വിട്ടുകൊള്ളാൻ പറഞ്ഞു പിടിച്ചു വന്നതോടൊക്കെ മാറിക്കൊള്ളാൻ പറഞ്ഞു അമ്മനോട് നടക്കാൻ പറഞ്ഞു അവന് കാൽ ഉറപ്പിച്ച് ബലമില്ലാത്ത കാൽ ഉറപ്പിച്ച് നടക്കുവാനായിട്ട് തുടങ്ങും ഹാലലു ഹാലലുയ്യശ്രീ നന്ദി ഹാല അത്ഭുതം അവസാനിക്കുന്നില്ല പിറ്റേ ദിവസം കൺവെൻഷൻ നടക്കുമ്പോൾ ഉച്ചക്ക് ഈ അമ്മയും കുഞ്ഞും സാക്ഷ്യം പറയാനുണ്ട് അവൻ അന്നും കൺവെൻഷൻ കുഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് അവന് നടക്കുമ്പോൾ ഇതാ അവന്റെ കാല ഒപ്പത്തിനൊപ്പമാണ് അമ്മ കാലെ പിടിച്ചു നെക്കുമ്പോൾ ഇല്ലാത്ത അസ്ഥികളെല്ലാം അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന വചനത്താൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവന് കാലിലെ അസ്ഥികൾ സൃഷ്ടിക്കാനായിട്ട് ഒരു പ്രയാസവുമില്ല അവൻ സൃഷ്ടിക്കുന്ന ആ ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ ടീം എന്റെ റൂമിൽ ഞങ്ങൾ അഞ്ചോറിന് വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നറിയാമോ കർത്താവിനോട് കർത്താവേ ക്യാൻസർ ബാധിച്ച് മുറിച്ചു മാറ്റിയ ബ്രസ്റ്റുകൾ അങ്ങ് പുനഃസൃഷ്ടിക്കണം ഷുഗർ ബാധിച്ച് മുറിച്ചു മാറ്റിയ കാലുകൾ കർത്താവെ നീ പുനഃസൃഷ്ടിക്കണം എടുത്തു എടുത്തുമാറ്റിയ ആന്തരിക അവയവങ്ങൾ കർത്താവെ പുനഃസൃഷ്ടിക്കണം ഞാനിത് പങ്കുവച്ചത് ഇപ്പോൾ ആ ഒരു ഒരു ലെവലിലാണ് ഇപ്പോൾ ഞാൻ ഞാനൊട്ടിയും പ്രാർത്ഥിക്കുന്നത് അസാധാരണമായ ദൈവപ്രവർത്തികൾ നടന്നേ പറ്റുള്ളൂ അത്ഭുതങ്ങൾ അടയാളങ്ങൾ എല്ലാം നടക്കണം എന്തിനാണ് യേശു ക്രിസ്തു ഉയർത്തു ലോകം തിരിച്ചറിയണമെങ്കിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും അസാധാരണമായ ദൈവപ്രവർത്തികൾ സമൂഹ മധ്യത്തിൽ വെളിപ്പെട്ടേ പറ്റൂ കാരണം യേശു ക്രിസ്തു ഉയർത്തെ നെറ്റുന്നു ജീവിക്കുന്നു വന്ന അസാധാരണ സംഭവങ്ങൾ നടന്നേ പറ്റൂരു കഴിഞ്ഞ മെയ് മാസം നമ്മുടെ ഏകദിന കൺവെൻഷൻ മുണ്ടക്കയം അടുത്ത് ചിറ്റടിപ്പള്ളിയിലുണ്ട് എല്ലാ രണ്ടാം വള്ളിയും നാലാം വള്ളിയും ആ രണ്ടാം വള്ളിയില് ജിസോ എന്നു പേരായ ഒരു മകളെയും ഭർത്താവ് സജി അവരുടെ അമ്മയും എല്ലാം കൂടെ ഏകദിന കൺവെൻഷൻ വന്നു ആ അമ്മ നമ്മുടെ ധ്യാനം കൂടിയിട്ടുണ്ട് പാമ്പാടി ഗുഡ് ന്യൂസിൽ കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഈ ജിസോയെ എന്നിടയ്ക്ക് പ്രാർത്ഥി ജിസോ മരിയെന്നവളുടെ പേര് പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നു സംഭവം ഇതാണ് അവിടെ ഗർഭമാത്രത്തില് എട്ടു മാസം പ്രായമായൊരു കുഞ്ഞുണ്ട് സ്കാനിങ് റിപ്പോർട്ടില് ഈ കുഞ്ഞിൻ്റെ കഴുത്തില് പൊക്കുൽത്തണ്ട് ചുറ്റി കിടക്കുന്നു ഈ കുഞ്ഞ് എങ്ങനെ വിലങ്ങണിയാണ് കിടക്കുന്നത് കുഞ്ഞിന് വളർച്ച കുറവാണ് ഗർഭപാത്രത്തിനുള്ളിൽ ഫ്ലൂയിഡ് വളരെ കുറവാണ് അതുമാത്രമല്ല അവരെ ഏറ്റവും സങ്കടപ്പെടുത്തിയൊരു കാര്യം ഈ കുഞ്ഞിന് രണ്ട് കിഡ്നികളുമില്ല ഡോക്ടർ പറഞ്ഞ ഈ കുഞ്ഞ് ഗർഭപാത്രത്തിൽ കിടന്ന് മരിക്കും ഗർഭപാത്രത്തിൽ കിടന്ന് മരിച്ചാൽ കുഞ്ഞ് തണുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇത് അപകടമാണ് അതുകൊണ്ട് എത്രയും വേഗം ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്തേ പറ്റും വലിയ സങ്കടത്തോടെ ഇവർ ഇക്കാര്യങ്ങളൊക്കെ എന്നോട് പങ്കുവെച്ചു ഞാൻ ആ സഹോദരി ചോദിച്ചു കർത്താവ് ഒരത്ഭുതം ചെയ്യുമെന്ന് വിശ്വാസമുണ്ടോ അവൾ പറഞ്ഞു ഒണ്ട് പ്രതര വിശ്വാസമുണ്ട് അതേപറഞ്ഞ മോളെ പ്രാർത്ഥിക്കാൻ പോവാ അവിടെ തലേക്ക് വെച്ച് കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിനോട് പ്രാർത്ഥിച്ചു അത്ഭുതം നടക്കുവാൻ ഇവൾ പറഞ്ഞ എല്ലാ കാര്യവും നടക്കാൻ ലാസ്റ്റ് ഒരു ഒറ്റ പ്രാർത്ഥന യേശുവേ ഈ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിന് കിഡ്നിയില്ല കിഡ്നി സൃഷ്ടിക്കണം ശക്തമായിട്ടൊരു പ്രാർത്ഥന കൊണ്ട് കഴിഞ്ഞു പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ കരമെടുത്തു കരമെടുത്തു കഴിഞ്ഞപ്പോൾ ഈ മകളിങ്ങനെ വേർ തൊഴുകുന്നുണ്ട് ശരീരമൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട് ഞാൻ ചെന്താ സംഭവിച്ചു അവിടെ പറഞ്ഞു എന്തോ ഒരു ശക്തി അനുഭവം ഇറങ്ങി എൻ്റെ വയറൊക്കെ ഇങ്ങനെ കിടന്ന് മറിയുന്ന ഒരു അനുഭവം ഉണ്ടായി ഞാൻ പറഞ്ഞു മോളെ യേശു നിന്നെ തൊട്ട് കഴിഞ്ഞു ആരാ തൊട്ടത് നിങ്ങൾ തിരിച്ചറിയുക എൻ്റെ ഈ കൈക്ക് ഒരു പ്രത്യേകതയും ഇല്ല പൗലൂസ പ്രസ്തകനം പറഞ്ഞല്ലേ പാപികളിൽ ഒന്നാമനാണ് ഞാൻ ഞാൻ എന്നെക്കുറിച്ച് കുറിച്ച് ഞാൻ പറയുന്നു പാപികളിൽ പൗലൂസ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളാണ് ഞാൻ കല്ലലുവിയ എൻ്റെ ഈ കൈക്ക് ഒരു പ്രത്യേകതയുമില്ല ജീസസ് ഈസ് ദീലർ യേശു ആണ് സൗഖ്യദായകൻ സാബു ആർ അല്ല സൗഖ്യം കൊടുക്കുന്നത് ആരാ സൗഖ്യം കൊടുക്കുന്നത് ഒച്ചത്തിൽ പറഞ്ഞേ അത്ഭുതങ്ങൾ ചെയ്യുന്ന നമ്മുടെ ദൗത്യം യേശുവിനെ ഉയർത്തുക എന്നുള്ളതാണ് യേശുവിനെ എവിടെ ഉയർത്തുന്നു അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും അസാധാരണ സാധാരണ സംഭവിക്കും സംഭവിച്ച് മതിയാവൂ കാരണം യേശു ക്രിസ്തു ഉയർത്തെ നെറ്റുന്നു ജീവിക്കുന്നു ഹല്ലേ ലുയാ ഹലേ ലുയ മെയ് മാസത്തിൽ പ്രാർത്ഥിച്ചു മെയ് മാസം ലാസ്റ്റ് പാമ്പാടി ഗുഡ് ന്യൂസിൽ നമ്മുടെ ധ്യാനം നടക്കുക ലാസ്റ്റ് സൺഡേ പോലെ നമ്മുടെ ധ്യാനം ആ ധ്യാനത്തിൽ സാക്ഷ്യം പറയാൻ ഇവർ കുടുംബസംഗതം വന്നിരിക്കുന്നു പിന്നീട് നടന്ന സ്കാനിങ്ങിൽ ആദ്യത്തെ സ്കാനിൽ കുഞ്ഞിന് രണ്ട് കിഡ്നിയും പ്രാർത്ഥന പ്രാർത്ഥനകളിൽ പോലീസ് സ്റ്റേഷൻ നടന്ന സ്കാനിങ്ങിൽ ഇതാ കുഞ്ഞിന് ഒരു കിഡ്നി കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നു ഹല്ലേ ലുയാ ഗർഭപാത്രത്തിൽ ആവശ്യത്തിലധികം ഫ്ലൂയിഡ് ഉണ്ട് ആവശ്യത്തിലധികം ഫ്ലൂയിഡ് ഗർഭപാത്രത്തിലുണ്ട് പൊക്കിൽ തണ്ട് കഴുത്തിൽ ചുറ്റിക്കിടന്ന് മാറിയിരിക്കുന്നു കുഞ്ഞിന് തൂക്കം മറിച്ചിട്ടിരിക്കുന്നു കുഞ്ഞിന് ഒരു കുഴപ്പമില്ല ഹല്ലേ ഹലേലുയാല്ലേ ലുയാ അല്ലേലുയാ അന്ന് സാക്ഷി പറഞ്ഞു അവളുടെ ഡെലിവറിയുടെ സമയം എന്ന് പറയുന്നത് ജൂലൈ ലാസ്റ്റാണ് മെയ് ജൂൺ ജൂലൈ ലാസ്റ്റാണ് ഡെലിവറി വരുന്നത് ജൂലൈ ലാസ്റ്റ് നമ്മുടെ ധ്യാനം നടക്കുമ്പോൾ ഇതാ അവർ ഗുഡ് ന്യൂസിൽ ധ്യാനം നടക്കുക പ്രാർത്ഥിക്കാനായിട്ട് വന്നു അവിടെ മരിയൻ കൂടാരത്തിൽ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ പറഞ്ഞു മോളെ നീ ഒരു കസരയിരിക്കാൻ പറഞ്ഞു കസര ഇരുന്ന് ടീമങ്ങൾ മുഴുവൻ ഇങ്ങനെ കരമുഴുത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് സ്തുതിച്ചോളാൻ പറഞ്ഞു ഞാൻ ഇവിടെ തലേക്ക് വെച്ച് കർത്താവിനെ നാമത്തിൽ പ്രാർത്ഥിച്ചു കർത്താവേ ഞാൻ അവട് പറഞ്ഞു അടുത്ത കിഡ്നിയും കൂടെ സൃഷ്ടിക്കപ്പെടാൻ പ്രാർത്ഥിക്കാൻ പോവാം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു യേശുവിൻ്റെ നാമത്തിൽ അടുത്ത കിഡ്നി സൃഷ്ടിക്കപ്പെടട്ടെ ശക്തമായിട്ട് അവിടെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവ് ഞാനിങ്ങനെ കാണുകയാണ് കശുവണ്ടിയുടെ വലിപ്പമുള്ള ഒരു കിഡ്നി ഇങ്ങനെ വന്ന് ഈ കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു പ്രാർത്ഥന കഴിഞ്ഞപ്പോളേ ഹാലലുയ ഹലലുയ പ്രാർത്ഥന കഴിഞ്ഞപ്പോളേ ഞാൻ അവട് പറഞ്ഞു കർത്താവ് എന്നിങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ ഒരു കിഡ്നി ഇങ്ങനെ കശുവുണ്ടിയുടെ വലിപ്പോൾ കിഡ്നി ഇങ്ങനെ വന്ന് കുഞ്ഞിനുമായി പ്രവേശിക്കുന്നു അത് സംഭവിച്ചു കഴിഞ്ഞു ധൈര്യമായിട്ട് പോകോളാൻ പറഞ്ഞു അവർ കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്ന് ചെക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രസവത്തിനായിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്തു ഡെലിവറി കഴിഞ്ഞു ജൂലൈ മൂന്നാം തീയതിയാണ് ജനിക്കുന്നത് അത് കഴിഞ്ഞുള്ള സംഭവം എന്ന് പറയുന്നത് കർത്താവിൻ്റെ അസാധാരണമായൊരു വലിയൊരു ഇടപെടലിന് വേണ്ടി കർത്താവ് പ്രവർത്തിച്ച ഒരു അസാധാരണ സംഭവം നടക്കുകയാണ് ഈ കുഞ്ഞിനെ പ്രസവിച്ച ഈ കുഞ്ഞ് ഇന്ന് ക്രിയാറ്റൻ കൂടി ശ്വാസം മുട്ടൽ അവസാനം ഡോക്ടേഴ്സ് കൈവിട്ടു ഈ കുഞ്ഞിനെ അവർ വെന്റിലേ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഈ കുഞ്ഞ് വെന്റിലേറ്ററി കിടക്കുകയാണ് അപ്പോൾ എൻ്റെ ടീമിലുള്ള സണ്ണി എന്ന് പറയുന്ന സഹോദരനെ അവർ കോണ്ടാക്ട് ചെയ്തു അവൾ പാലാ താമ്പൂരിൽ ഗുഡ് ഗുഡ്യൂസിനെ കഴിഞ്ഞപ്പോൾ ശനിയാഴ്ച പോലെ അവിടെ ടീമങ്ങൾക്ക് വേണ്ടിയുള്ള കൗൺസിലേഴ്സിൻ്റെ ധ്യാനം നടക്കുക അവൾ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞിങ്ങനെ വെന്റിലേറ്ററി കിടക്കുകയാണ് പ്രാർത്ഥിക്കണം ആ ധ്യാനത്തിൻ്റെ ഞായറാഴ്ച രാത്രിയിൽ ഞങ്ങൾ ടീമിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമ്മൾ അവിടുന്ന് സജി വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞ് വളരെ സീരിയസ് ആണ് ഡോക്ടേഴ്സ് കൈവിട്ടു കുഞ്ഞ് മരിക്കും സജിയോട് ഫോണിൽ ഞാൻ സംസാരിച്ചിട്ട് പറഞ്ഞു ഡോക്ടറോട് അനുവാദം ചോദിച്ചിട്ട് കയറി കുഞ്ഞിൻ്റെ നെറ്റിൽ കുരിശു പറയ്ക്കുക പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാന്നോവനെ നാം ഞാൻ ചെന്ത പേര് കൊടുക്കുന്ന കുര്യൻ ആ പേര് പറഞ്ഞു കുഞ്ഞിനെ വീട്ടു മുഹമ്മദ് കൊടുക്കാൻ പറഞ്ഞു ബാക്കി കർത്താവശിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ കുഞ്ഞിന് വീട്ടു മുഹമ്മദ് കൊടുത്തു ഒരു രാത്രി ഇവിടെ പോയി അച്ഛന്മാരെ കൊണ്ടുവന്ന് കുഞ്ഞിന് മാമുദ്സ കുര്യൻ എന്ന പേരിൽ മാമുദ്സ കൊടുത്തു അപ്പോൾ ഞങ്ങൾ വീണ്ടും തുടർന്ന് ഞങ്ങൾ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കത്താവിൻ്റെ ആത്മാവ് എനിക്കൊരു സന്ദേശം നൽകുകയാണ് ആ കുഞ്ഞ് ജീവിച്ചാലും മരിച്ചാലും ആ കുഞ്ഞിന് വേണ്ടി നീ പോയി പ്രാർത്ഥിക്കണം ഞാനങ്ങനെ ആശുപത്രിയിൽ പോയോ വീടുകളിൽ പോയി പ്രാർത്ഥിക്കുന്നൊരു പതിവ് എനിക്കില്ല കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ് ആ കുഞ്ഞ് ജീവിച്ചാലും മരിച്ചാലും നീ ആ കുഞ്ഞിന് വേണ്ടി പോയി പ്രാർത്ഥിക്കണം ടീമിനോട് പറഞ്ഞു നാളെ ഉച്ചയ്ക്ക് ധ്യാനം തീരുന്നു അന്നേരം നമ്മൾ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ് ധ്യാനം തീർന്നു ഞങ്ങൾ മെഡിക്കൽ കോളേജിലെത്തി അവിടെ ചെല്ലുമ്പോൾ ചെന്നു അവർ ഈ കുഞ്ഞിനെ കൊണ്ടുവന്നു കണ്ണുകൾ അടച്ച് മൃതപ്രായമായൊരു കുഞ്ഞ് വൈദ്യശാസ്ത്രം കൈവിട്ട കുഞ്ഞ് ഒരു പ്രതീക്ഷകളുമില്ല ഡോക്ടേഴ്സിന് ഒന്നും ചെയ്യാനില്ല ഡോക്ടേഴ്സ് പിന്നെ കൊണ്ടു പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരുടെയും യേശുവിൻ്റെ നാമത്തിൽ കുര്യൻ ആ പേര് പറഞ്ഞ കഥാവിൻ്റെ നാമത്തിൽ അതിൻ്റെ തലേ ദിവസം അന്ന് പകൽ നടന്ന തിങ്കളാഴ്ച നടന്ന താമ്പൂരിലെ ധ്യാനത്തിൽ ആരാധനയിൽ ഈ കുഞ്ഞിൻ്റെ കാര്യം വന്ന ആരാധനയിൽ ശക്തമായിട്ട് കുഞ്ഞു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു അവിടെ ചെന്ന് ഈ കുഞ്ഞു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഈ കുഞ്ഞിന് നീ ജീവൻ കൊടുത്തേക്കുള്ളൂ ഈ കുഞ്ഞിനെ നീ സൗഖ്യമാക്കിയേ പറ്റുള്ളൂ ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞു ഈ കുഞ്ഞു കണ്ണുകൾ തുറന്നു കുഞ്ഞു കരഞ്ഞു അല്ല ലുയാ അല്ല ലുയാ അല്ല ലുയാ ഞാൻ അമ്മയോട് കൊച്ചിൻ്റെ അമ്മയോട് പറഞ്ഞു കൊണ്ട് കുഞ്ഞിനോട് പാൽ കൊടുക്കാൻ പറഞ്ഞു കുഞ്ഞിനോട് പാല് കൊണ്ട് കൊടുത്തു അത്ഭുതം നടക്കുകയാണ് ഇതാ അഞ്ചു മാസങ്ങൾ പിന്നോട്ടിരിക്കുന്നു കുഞ്ഞിന് രണ്ട് കിഡ്നിയും മിടുക്കനായിട്ട് കുര്യൻ വളരുകയാണ് ഹലോ ലുയ കാരം ഉയർത്തി അടിച്ചു നന്ദി പറയാമോ ഹലോ ലുയ്യാ ഹലോ ലുയ്യ ഹലോ ലുയ രണ്ടു മൂന്നാഴ്ച മുൻപ് ഇടുക്കി പുറ്റടി പള്ളിയിൽ നമ്മുടെ ഏകദിന കൺവെൻഷൻ നടക്കുമ്പോൾ കുടുംബസകനം വന്ന് കുര്യനെയും കൊണ്ട് അവിടെ അവരെ സാക്ഷ്യം പറഞ്ഞിട്ട് പോയി ഡോക്ടേഴ്സ് പറഞ്ഞു കുഞ്ഞിന് ഒരു കുഴപ്പമില്ല പോയില്ല കുഞ്ഞിന് വൈദ്യശാസ്ത്രം കൈവിട്ട് പക്ഷെ കുഞ്ഞിന് കിഡ്നി കൊണ്ട് ഇപ്പോൾ ഒരു കൂടെ ഞാൻ ഈ വലിയ സാക്ഷ്യം നിങ്ങൾ പങ്കുവെച്ചത് നമ്മുടെ കരങ്ങളിലൂടെ സൃഷ്ടിയുടെ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും മത്താടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വചനം ഇങ്ങനെ പറയുന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഇനി നിങ്ങൾ എന്നൊന്ന് ശ്രദ്ധിച്ചോളുക യേശു പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു യേശു ഉയർത്തെഴുന്നേറ്റ യേശു പറഞ്ഞ ആണ് ഈ വചനം ഉയർത്തെഴുന്നേറ്റ യേശു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സകല അധികാരങ്ങളുമുള്ളവൻ ഇവിടെ ഇരിപ്പുണ്ട് ഈ ചങ്കിന്റെ അകത്ത് അവൻ ഇരിപ്പുണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് സകല അധികാരങ്ങളുമുള്ളവൻ ഇവിടെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാമോ വിശ്വസിക്കാമോ സകല അധികാരങ്ങളും ഉള്ളവൻ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിന്റെ കരങ്ങളിലൂടെ അത്ഭുതം നടക്കും നീ കരങ്ങൾ വെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും നീ കരകൾ വെക്കുമ്പോൾ പിശാജ് വിട്ടുമാറും നീ കരകൾ വെക്കുമ്പോൾ അടയാളങ്ങൾ സംഭവിക്കും ശക്തനായവൻ നിന്റെ ഉള്ളിൽ നിന്നോട് തുസിക്കുന്നു ഈ ആഴമായ വിശ്വാസത്തിലേക്കും ബോധ്യ തലങ്ങളിലേക്കുമാണ് ഓരോ സുസൂഷകരും വളരേണ്ടത് അല്ലേ ലുയാ ഉയർത്തെെന്നേറ്റവർ എടാ വസിക്കുന്നത് ഇവിടെ ഉണ്ട് സകല അധികാരങ്ങളുമുള്ളവൻ സകല അധികാരങ്ങളുമുള്ളവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാവും അല്ലേ ലുയാ അല്ലേ ലുയാ നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അടുത്ത ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ ഓരോരുത്തരും വളരേണ്ടിയിരിക്കുന്നു നമ്മുടെ വിശ്വാസം വലുതാകേണ്ടിയിരിക്കുന്നു വലിയവനായ ദൈവത്തെ നിങ്ങൾ ചെറിയവനായിട്ട് കാണരുത് വലുവനായ ദൈവത്തെ വലിയ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഹല്ലേ ലുയാ വലിയവനായ ദൈവത്തിന് അസാധ്യമെന്നുണ്ടോ ഉണ്ടോ ഇല്ല എന്റെ ദൈവത്തിലില്ല അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ശക്തനായവൻ എൻ്റെ ഉള്ളിലുണ്ട് എന്നോട് വസിക്കുന്നു സകല അധികാരങ്ങളുള്ളവൻ എൻറെ ഉള്ളിൽ വസിക്കുന്നെങ്കിൽ അവൻ എൻറെ കരങ്ങളിലൂടെ പ്രവർത്തിക്കും പ്രവർത്തിക്കുവോ 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 ഓർപ്പാ പ്രവർത്തിക്കും ആ വിശ്വാസത്തിന്റെ ഉറപ്പുള്ള ബോധ്യമാണ് നമുക്കുണ്ടാവേണ്ടത് അല്ലെ ലുയ അല്ലെ ലുയ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ അനേക തവണ കേട്ടിട്ടുള്ള പറഞ്ഞിട്ടൊരു വചനമാണ് വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ അവർ എൻ്റെ നാമത്തിൽ വിശ്വാസികളെ പുറത്താക്കും അവർ രോഗിയുടെ മേൽ കൈവയ്ക്കും ആ അവർ രോഗിയുടെ മേൽ കൈവെക്കും രോഗിയുടെ തലയെ കൈവെക്കണം നിർബന്ധമല്ലോ ഉണ്ടോ ആ അങ്ങനെ ഒന്നും ആരും തെറ്റിദ്ധരിക്കണ്ടെട്ടോ രോഗിയുടെ മേൽ കൈവയ്ക്കും കൈവയ്ക്കും പറഞ്ഞാൽ കൈ തൊട്ടാൽ മതി നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മ അഭിഷേക ശക്തി കടന്നുപോകും സൗഖ്യം നടക്കും ഉണ്ട് ശിരസിൽ കൈവച്ചു പ്രവർത്തിച്ചാൽ മാത്രമേ സൗഖ്യം നടക്കൂ എന്നൊന്ന് ശുശ്രൂഷ തെറ്റിദ്ധരിക്കരുത് അത് ഒരു ശരിയായ കാഴ്ചപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല ഹലിയ ഒരു രോഗിയുടെ മേൽ കൈവയ്ക്കും ഞാൻ ഓർക്കണം ഒരു ദിവസം ഇങ്ങനെ ഞാൻ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോവുക അങ്കമാലി

ആ നടു റോഡിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ ഭാര്യയുടെ തല കൈവരിക്കേണ്ട ആവശ്യമുണ്ടോ അവിടെയെല്ലാം നമ്മൾ വിവേകം ഉപയോഗിക്കണം സുസൂഷർക്ക് കഴിഞ്ഞ ദിവസം പോകാൻ പെട്ട കൊച്ചുമാതി വശം പറഞ്ഞു ഏറ്റവും കുറവെന്താ എന്താണ് വിവരം നമുക്ക് വിവരം വേണം ഹലരുകൊണ്ട് തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചാൽ മാത്രമേ സൗഖ്യം നടക്കൂ എന്ന് നമ്മൾ ചിന്തിക്കരുത് നമ്മൾ നമ്മുടെ സാന്നിധ്യം കൊണ്ട് അത്ഭുതം നടക്കുന്ന അഭിഷേകത്തിലേക്കാണ് ഇനി നമ്മൾ വളരേണ്ടത് അത് പറയാൻ വേണ്ടി ഞാനിത് പറഞ്ഞത് നമ്മുടെ സാന്നിധ്യം അഭിഷേകമായിട്ട് മാറണം നമ്മൾ കടന്നു പോവുകയാണ് പത്രോസ് അപ്പസ്തോലൻ്റെ ജീവിതത്തിലൂടെ അല്പസമയം നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ആ വലിയ രഹസ്യം മനസ്സിലാക്കാനായിട്ട് പോകുക ഹല്ലെ ലുയാ പത്രോസ് അപ്പസ്തോലൻ ഒരു സാധാരണ മുക്കുവനായിരുന്നു അല്ലേ ഒരു സാധാരണ മുഖവൻ ഉന്നതമായ വിദ്യാഭ്യാസമോ അറിവും ഒന്നുള്ള വ്യക്തി ഒരു സാധാരണക്കാരനായ മുക്കുവനായിരുന്നു ഹലുയ ഹലേ ലുയ ഈ മുക്കുവനായിരുന്ന പത്രോസിനെ യേശു വിളിച്ചു മുഖ്യനായിരുന്ന പത്രൂസിനെ യേശു വിളിച്ചു നമ്മൾ വായിക്കുന്ന വായിക്കുന്നുണ്ട് ജർമിയ പ്രവാചൻ്റെ പുസ്തകത്തില് പതിനാറാം അധ്യായത്തിന്റെ പതിനാറാം വചനം ജർമിയ പതിനാറ് പതിനാറ് കർത്താവള്ളി ചെയ്യുന്നു ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും അവർ അവരെ പിടികൂടും ആരായി മീൻപിടുത്തക്കാർ ആ വചനം കണ്ടിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും അവരെ പിടികൂടും ആരായി മീൻപിടുത്തക്കാർ കർത്താവിൻ്റെ അപ്പസ്തോലെയാ ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും അവർ അവരെ പിടികൂടും അവർ അവരെ പിടികൂടും അല്ലേ ലുയാ അല്ലേ ലുയാ അല്ലേ ലുയാ പത്രോസ് അപ്പസ്തോലെ കർത്താവ് തിരഞ്ഞെടുത്തു ഈ പത്രോസ് അപ്പസ്തോലൻ്റെ ആ ബലഹീനത ആ കഴിഞ്ഞ കാലം അഭിഷേകം പ്രാപിക്കുമ്പോൾ ഉള്ള കാലം ഒന്ന് കണ്ടുനോയ്ക്ക് ബലഹീനതകളുണ്ടല്ലേ ഒത്തിരി ബലഹീനതയുള്ള ഒരു സാധാ മനുഷ്യൻ നമുക്ക് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കൊട്ടാരമുറ്റത്തിരുന്ന തീകായിക ഒരുപറ്റം ആളുകൾ അവിടെ തീ കായാനുണ്ട് തീ കുട്ടിയത് കായ്യുക ഗുരുവിനെ ഗുരുവിനെ പൊട്ടാളക്കാരെ പിടിച്ചുകൊണ്ട് പോയി ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന ഒരു അനുഭവത്തിലൂടെ ഗുരു കടന്നു പോകുമ്പോൾ പ്രിയ ശിഷ്യൻ ഇരുന്നു തീ കായുകയാണ് കല്ലേ ലുയാം നല്ല ലുയാം കല്ലേ ലുയാ നമ്മളിൽ പലരും തീ കായാൻ പോയിട്ടുണ്ട് നമ്മുടെ ശുശ്രൂഷ ശുശ്രൂഷ ശക്തമാകാത്തതിന്റെ കാരണമതാ തീ കായുന്ന ആവശ്യം ജഡത്തിൻ്റെ ആവശ്യമാണ് ജഡത്തിൻ്റെ ആസക്തികൾക്ക് അടിമപ്പെട്ട ഒറ്റ ശുശ്രൂഷകരെയും കർത്താവ് ഉയർത്തത്തില്ല വിശുദ്ധി നഷ്ടപ്പെട്ട ശുശൂഷകരെ സാത്താൻ കൊടഞ്ഞ് തരിപ്പണമാക്കും വിശുദ്ധിയില്ലാത്ത ശുശ്രൂഷകർ അനേകരുണ്ട് ഞാൻ ഈ ഇരുപത്തിയാറ് വർഷത്തിനുള്ളിൽ ആദ്യകാലങ്ങളിൽ എന്നോടൊപ്പം ശുശ്രൂഷ ചെയ്ത ശക്തരായ ശുശ്രൂഷ അസാധാരണമായിട്ട് ദൈവവചനം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയൊക്കെ പറയുന്ന ശക്തരായ ശുശ്രൂഷകർ ഞങ്ങൾ ഒന്നിച്ചൊക്കെ ശുശ്രൂഷുണ്ട് ഇന്ന് അവരിൽ പലരെയും കുറിച്ച് കേൾക്കാനില്ല ഈ അടുത്ത കാലത്ത് കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ കത്തിയുന്ന ചില ശുശ്രൂഷകരൊക്കെ ഇന്ന് മദ്യപാനത്തിന് അടിമകള മറ്റു പല പാപത്തിൻ്റെ അടിമകള അനേകർ വീണ് തകർന്നു പോയി ശുശ്രൂഷകർ തകർന്നു പോകുന്നതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്നാണ് ദൈവത്തോടുള്ള അവിശ്വസ്ഥത രണ്ട് വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ശുശ്രൂഷകർ ജടത്തിൻ്റെ വികാരങ്ങളിൽ ആസക്റ്റുകളിൽ മുഴുകി ജീവിക്കുന്നവർ തെറ്റായ ബന്ധങ്ങളിലേക്ക് കടന്നു വരുന്നവർ കൗൺസിലിങ്ങിലൊക്കെ കടന്നു വരുന്ന പല വ്യക്തികളുമായിട്ട് തെറ്റായ ബന്ധങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്ന ശുശ്രൂഷകരുണ്ട് ദൈവചനം പങ്കുവയ്ക്കുന്നവർ തന്നെ തെറ്റായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നവരുണ്ട് പണം മാത്രം ലക്ഷ്യമാക്കി കൊണ്ട് കടന്നു പോകുമ്പോൾ സാത്താൻ നിന്നെ തരിപ്പണമാക്കും നിന്റെ അഭിഷേകം ഉറപ്പിച്ചു വെളിപ്പെടുത്തില്ല ഹൃദയത്തിൽ കുറിച്ചിട്ടോ നിന്റെ ശുശ്രൂഷ ശക്തമാകണമെങ്കിൽ വില കൊടുക്കണം വില കൊടുക്കണം ഞാനൊരു അന്മായ ശുശ്രൂഷനായതുകൊണ്ട് ഈ നിങ്ങളുടെ തുറന്നു പറയുക നമുക്ക് സഭ ഇരുപത്തഞ്ച് നോയമ്പ് അൻപത് നോയമ്പ് എട്ട് നോയമ്പ് ഒക്കെ തരുന്നുണ്ടാണ് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ വീട്ടിലുള്ള എല്ലാവരും നോയമ്പായിരിക്കും എട്ട് നോയമ്പ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നോയമ്പായിരിക്കും ഈ നോയമ്പ് അൻപത് ദിവസം അൻപത് ദിവസത്തെ നോയമ്പ് എടുക്കുമ്പോൾ ഇരുപത്തഞ്ച് ദിവസത്തെ നോയമ്പെടുക്കുമ്പോൾ ഞാൻ തുറന്നു പറയുക ആ ദിവസങ്ങളിൽ എൻ്റെ ശരീരം നൂറ് ശതമാനം കൺട്രോളിലായിരിക്കും എനിക്ക് ജഡത്തിൻ്റെ ആവശ്യങ്ങളൊന്നും വേണ്ട ജഡത്തിൻ്റെ ആവശ്യങ്ങൾ നമുക്കൊരു ആവശ്യം അല്ല തിരിച്ചറിയണം ഈ ിവസം ജഡത്തിന്റെ വികാരങ്ങളെയൊക്കെ നിയന്ത്രിച്ച് കീഴടക്കി അവിടെ തീ കത്തും ഇത് ശുശ്രൂഷകരെ തീ കത്താത്ത് വിശുദ്ധി എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയി വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി ജഡവ വികാരങ്ങൾക്ക് അടിമപ്പെട്ടവരായിട്ട് മാറിപ്പോയി ഭക്ഷണാസക്തിക്ക് അടിമപ്പെട്ടവരായിട്ട് മാറിപ്പോയി അലേലുയാം അല്ലെ ലുയാം യേശുവി നന്ദി തനാസക്തിക്ക് അടിമപ്പെട്ടവരായിട്ട് മാറി വ്യത്യസ്തമായ ആസക്തികളെ ശുശ്രൂഷകരെ കീഴ്പ്പെടുത്തി കളഞ്ഞു അതുകൊണ്ട് അഭിഷേകം ചോർന്നുപോയി അഭിഷേകം ചോർന്നിട്ട് സ്റ്റേജിൽ കയറുന്നാൽ ദൈവത്തിന്റെ ആത്മാവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വില കൊടുക്കണം വില കൊടുക്കണം വില കൊടുക്കുന്ന ശുശ്രൂഷകന്റെ ശുശ്രൂഷക്ക് വിലയുണ്ട് അല്ല ലുയാ വില കൊടുക്കുന്ന ശുശ്രൂഷകന്റെ ശുശ്രൂഷക്ക് വിലയുണ്ട് സ്വർഗം മാനിക്കുന്ന ശുശ്രൂഷ അവിടെ നടക്കാൻ പോകുക അല്ല ലുയാ വിടിക്കുന്ന രണ്ടായിരത്തി മുന്നൂറ് പേരും തീപ്പന്തങ്ങളായിട്ട് മാറണമെന്ന യേശുവിൻ്റെ ഹൃദയത്തിന്റെ ആഗ്രഹം ഈ രണ്ടായിരത്തി മുന്നൂറ് പേരും തീപ്പന്തങ്ങളായിട്ട് മാറണമെന്ന് കർത്താവിൻ്റെ ഹൃദയം തീഷ്ഠതയോടെ ആഗ്രഹിക്കുക ക്രൂശിക്കടന്ന് അവിടുന്ന് പറഞ്ഞില്ലേ എനിക്ക് ദാഹിക്കുന്നു ശുശ്രൂഷകരെ വിടിയിരിക്കുന്ന ഓരോ ശുശ്രൂഷകരെ നോക്കി പറയുക എനിക്ക് ദാഹിക്കുന്നു നിന്റെ ശുശ്രൂഷ തീ കത്തുന്ന ശുശ്രൂഷയായിട്ട് മാറണം ആല വീണ്ടും നമുക്ക് പത്രോസ് അപ്പസ്തോളിലേക്ക് വരാം കൊട്ടാരമുറ്റത്തിരുന്ന് പത്രോസ് അപ്പസ്തോലം തീ കായക അവിടെ സംഭവിച്ച ഒരു കുഞ്ഞു പാളിച്ച നല്ല തണുപ്പ ജടത്തിൻ്റെ അവരാവശ്യമാണ് തീ കായുക തണുപ്പ് സഹിക്കാൻ വയ്യാതെ അപ്പസ്തോലിങ്ങനെ തീ കായക അക്കൂട്ടത്തിരുന്ന സ്ത്രീകൾ പലരുമുണ്ട് ഒരു സ്ത്രീ പറഞ്ഞു നിന്നെ കണ്ടാൽ അവനിൽ ഒരുവനാണെന്നറിയാം അറിയാം ഉണ്ടോ കർത്താവിൻ്റെ കൂടെ നടന്നൊരു വ്യക്തി വീണ് തകർന്ന് തരിപ്പണമായാലും അവൻ എഴുന്നേറ്റ് വരുമ്പോൾ അവനെ കണ്ടാലറിയാം അവൻ എന്തോ അല്ലേ കർത്താവിൻ്റെ കൂടെ നടക്കുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഉണ്ടോ ഉണ്ടോ ഉണ്ട് ഉറപ്പാ കർത്താവിൻ്റെ കൂടെ നടക്കുന്നവർക്ക് കർത്താവിൻ്റെ സ്വഭാവം പരിശുദ്ധാത്മ ഫലങ്ങൾ നിറഞ്ഞ വ്യക്തിയാണെങ്കിൽ എവിടെ കണ്ടാലും തിരിച്ചറിയാം പത്രോസ് പത്രോസപ്പസ്തോളിൻ പറഞ്ഞു നിന്നെ കണ്ടാലോ നീ അവൻ ഒരുവനാണ് നീ അവൻ്റെ കൂടെ ഉണ്ടാകും നീ പത്രോസ് ശപിക്കാനും ആണിടാൻ തുടങ്ങി എനിക്കവനെ അറിയത്തില്ല ശപിക്കാനും ആണു ഇടാൻ തുടങ്ങി എനിക്കവനെ അറിയത്തില്ല പത്രോസ് പറയുകയാണ് എനിക്കവനെ അറിയത്തില്ല നോക്കുക ഞാനിത് പറഞ്ഞത് പത്രോസപ്പസ്തോലൻ്റെ ആ ബലഹീനത ജീവനിൽ കൊതിയുണ്ട് മരിക്കേണ്ടെന്ന ആഗ്രഹം പത്രൂസിനുണ്ട് മരിക്കാൻ പേടിയുണ്ട് അതായിരിക്കാം എനിക്കറിയത്തില്ലെന്നൊക്കെ പത്രദോസ പ്രസ്തകം പറയുന്നത് കൊട്ടാരമിറ്റത്തു കൂടെ യേശുവിനെ ഇങ്ങനെ പടയാളിയിൽ കൊണ്ടുപോയി യേശു തിരിഞ്ഞുന്ന് നോക്കി ആ നോട്ടം പത്രൂസിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നുപോയി കരുണാർദ്രമായ ആ നോട്ടത്തിൻ്റെ ശക്തിയിൽ പത്രൂസ് പുറത്തേക്ക് പോയിട്ട് വാവിട്ട് നിലവിളിക്കുക

അടുക്കൽ അടുക്കള കുമ്പസാരം നമ്മളെ ശക്തരാക്കി മാറ്റും കുമ്പസാരിക്കാനായിട്ട് അപ്പുറത്ത് പോയി മലയാളം സിക്ഷനിൽ പോയി നന്നായിട്ട് ശരിക്കൊരുങ്ങി നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിച്ചു ഹാലലുയ ഹാലലുയ എനിക്കൊരു അഭിഷേകം മേടിക്കേണ്ട ആഗ്രഹമുണ്ടായിരുന്നു പനപ്പെട്ട മാത്യു അച്ഛനെ കണ്ട് നല്ലൊരു പ്രാർത്ഥന മേടിക്കാം അതിനുവേണ്ടി ശരിക്ക് ദിവസങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയായിരുന്നു കാരണം അഭിഷേകത്തിൻ്റെ വിലയെക്കുറിച്ച് അറിയാവുന്നവരെന്നെ വില കൊടുക്കാൻ തുടങ്ങും ഹല്ലലുയ ഹല്ലുയ ഹല്ലലുയ ുശ്രൂഷകരെ നിങ്ങൾ നന്നായിട്ട് നിലവിളിക്കണം കർത്താവിനുമ്പല്ലു ഞാനിടയ്ക്ക് ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ഇടയ്ക്ക് ഒറ്റയ്ക്ക് ഇന്ന് കരയാറുണ്ട് കർത്താവ് വന്നുപോയ വീഴ്ചകളെയൊക്കെ ഓർത്ത് കരയാറുണ്ട് ചില അവസരങ്ങളിൽ കർത്താവ് ചെയ്ത വലിയ കാര്യങ്ങളെ ഓർത്ത് ഞാൻ കരയാറുണ്ട് കർത്താവ് ചെയ്ത വലിയ പ്രവൃത്തികളെ ഓർത്ത് ഹല്ലലുയ്യ യേശുവി നന്ദി യേശുവി സ്തുതി ഹല്ലലുയ്യാം ഈ അടുത്ത നാളില് ധോണിയില് വട്ടായച്ചൻ്റെ കൂടെയുള്ള റെനിയച്ചൻ്റെ നേതൃത്വത്തിൽ ഒരു കേന്ദ്രമുണ്ട് ആ ധ്യാനകേന്ദ്രത്തിൽ രാമനാഥപുരം രൂപതയുടെ ബിഷപ്പ് പിതാവ് ആലപ്പാട്ട് പിതാവും അപ്പോൾ ആലപ്പാട്ട് പിതാവും വൈദികരും ചെന്ന് ധ്യാനം ആ റിനിയച്ചനൊക്കെ വന്ന് നമ്മുടെ ധ്യാനം കൂടുന്നു അപ്പോൾ ഒരു ദിവസത്തെ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ വിളിച്ചു അപ്പം വൈദികർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ കർത്താവ് മുന്നമേ സന്ദേശം തന്നിരുന്നു വൈദികർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ ഒരുങ്ങുന്നുണ്ട് അപ്പം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അവിടെ അന്ന് രാവിലെ വയ്യോളം ആ ശുശ്രൂഷ ശരിക്കും പറഞ്ഞാൽ അസാധാരണമായ പ്രവൃത്തികൾ കർത്താവ് വൈദികരൊക്കെ നടുവും നട്ടലുമൊക്കെ ഹീൽ ചെയ്ത വൈദികരൊക്കെ അവിടെ നിന്ന് കയറി കുനിഞ്ഞ് നിവർന്നു ഇരുന്നു ഒക്കെ അവരെ അവിടെ സാക്ഷ്യപ്പെടുത്തി അന്ന് ഞാൻ കർത്താവിനെടുക്കൽ നിന്ന് കരഞ്ഞു ഞാൻ പറഞ്ഞ കർത്താവ് എന്തൊരു സ്നേഹം അന്നെൻ്റെ സ്നേഹം അങ്ങയുടെ അഭിഷിക്തരോട് വചനം പങ്കുവയ്ക്കാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല എന്നിട്ടും നീ എന്നെ അവിടെ മുമ്പിൽ നിർത്തി ആ സ്നേഹം ഓർക്കുമ്പോൾ പലപ്പോഴും ഞാൻ കരയാറുണ്ട് കർത്താവിൻ്റെ സ്നേഹം ഒരു യോഗ്യതയും എനിക്കില്ല വലിയ ശ്രേഷ്ഠരായിട്ടുള്ള കർത്താവിന്റെ അഭിഷിക്തർക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ നിൽക്കാനുള്ള ഒരു യോഗ്യത എനിക്കില്ല ഇനി നമ്മൾ വീണ്ടും പത്രോസപ്രസ്തോലിലേക്ക് വരികയാണ് അപ്രസ്തോലെ ബലഹീനത നമ്മൾ കാണുകയാ ബലഹീനത നമ്മൾ അവിടെ കണ്ടു ഒരു സാധാരണ മനുഷ്യനെ പോലെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസപ്പസ്തോലൻ യേശുവിന്റെ പരിശുദ്ധ മാളികയിൽ പ്രാർത്ഥിച്ചു ഉന്നതത്തിൽ നിന്ന് നിങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കണം ഇവിടം വിട്ടു പോകരുത് ലു ഇരുപത്തിനാല് നാൽപ്പത്തി ഒൻപത് പവർ ഇൻ ഹൈ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം ഇവിടം വിട്ടു പോകരുത് ഇവിടം വിട്ടു പോകരുത് ഇവിടെ തന്നെ ആയിരിക്കണം അല്ലലുയ്യാ പരിശുദ്ധ കന്യകാമറിയ നേതൃത്വത്തിൽ അവർ പ്രാർത്ഥിച്ചു കാത്തിരുന്നു ഞാൻ അമ്മയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഇന്ന് പ്രഭാതത്തിലും നാല് കൊന്ത സന്തോഷം ദുഃഖം മഹിമ പ്രകാശം ചൊല്ലിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒറ്റ ദിവസം പോലും നാല് കൊന്ത മുടക്കത്തില്ല അത് എട്ടും പന്ത്രണ്ട് പതിനാറ് സമയം കിട്ടുന്ന ഇന്നലെ ഒരു എട്ടുപത്ത് കൊന്ത ചെല്ലിയിട്ടുണ്ട് ഹലലുയ എന്നെ കൈപിടിച്ചു നടത്തി ഇവിടെ നിർത്തിയെങ്കിൽ അതിന് പരിശുദ്ധ അമ്മയെ ഞാൻ വാഴ്ത്തുന്നു ഹലലുയ സ്വർഗത്തിലൊരമ്മയുണ്ട് അമ്മയുണ്ട് ലുയാ ആ അമ്മയോട് ഭക്തിയുള്ള സുസൂഷകൻ വീണ് പോകത്തില്ല നിങ്ങൾ ജപമാല ഭക്തരായിട്ട് മാറണം ജപമാല ഏറ്റവും ശക്തമായ ആയുധമാ അല്ല ലുയാ അല്ല എല്ലാ ദിവസവും നാല് ജപമാല സന്തോഷം ദുഃഖം അഹിമ പ്രകാശം ചെല്ലുന്നവരത്തെ കര കാണിക്കാമോ ചെല്ലുന്നവരെ ചെല്ലാത്തവർ അനേകരുണ്ട് ഇന്ന് തുടങ്ങണം നിങ്ങൾ ജപമാല ഫുൾ കൊന്ത ചെല്ലണം ഹല്ലേ ലുയാം യേശുവി നന്ദി യേശുവി സ്തുതി പരിശുദ്ധ കന്നികാമറിയത്തിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥിച്ചു കാത്തിരിക്കുക ം സമാഗതമായി പന്താ സമാഗതമായി സമാഗതമായി പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞ ഒരു വചനം ഇവിടെ പൂർത്തീകരിക്കപ്പെടാൻ പോകുക ഏഷയ്യ അറുപത്തി ആറ് പതിനഞ്ച് കർത്താവ് ആക്തിയിൽ എഴുന്നള്ളും കർത്താവ് ആക്തിയിൽ എഴുന്നള്ളും കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളും അവിടുത്തെ കൊടുങ്കാറ്റ് പോലെ എഴുന്നള്ളും അവിടുത്തെ രഥം കൊടുങ്കാറ്റുപോലെ രഥം കൊടുങ്കാറ്റുപോലെ അമ്മയും നൂറ്റി ഇരുപത് പേരും പ്രാർത്ഥിച്ചു കാത്തിരിക്കുമ്പോൾ കൊടുങ്കാട്ട് അടിക്കുന്ന ഒരു ശബ്ദമുണ്ടായി മാണികെ ഇളക്കി മറിക്കുന്ന ഒരു ശബ്ദം കൊടുങ്കാറ്റിന്റെ ആരവം കർത്താവ് ആത്മാവ് ഇറങ്ങി വരിക യേശു പറഞ്ഞു എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നി സ്നാനപ്പെടുത്തും പരിശുദ്ധാത്മാ അഗ്നിയുടെ സ്നാനമേറ്റുവാങ്ങിയാണ് അപ്പസ്ഥോലന്മാർ ലുയാല്ലുയാ അപ്പസ്തോലന്മാര് അഗ്നിയുടെ സ്നാനമേറ്റുവാങ്ങി ലുക്ക പന്ത്രണ്ട് നാല്പത്തി ഒൻപതില് യേശുവിൻ്റെ ഏറ്റവും വലിയ രാഗ്രഹം ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഭൂമിയിൽ തീ ഇടുവാനാണ് വന്നിരിക്കുന്നത് ഈ തീ ഒന്ന് കത്തി പടർന്നിരുന്നുവെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു ഈ തീ കത്തണം ഈ തീ പരിശുദ്ധാത്മാവ ഈ തീ കത്തണം എവിടെ എൻ്റെ മനസ്സിൽ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ശരീരത്തിൽ എൻ്റെ ആത്മാവിൽ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ഈ പരിശുദ്ധാത്മ തീയെന്ന് കത്തി ഞാൻ വിശുദ്ധീകരിക്കപ്പെടണം അഗ്നിയിൽ അഭിഷേകം ചെയ്യപ്പെട്ട് ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ട് പുതിയ പുതിയ മനുഷ്യനായിട്ട് മാറണം അല്ലെ ലുയാ അല്ലേ ലുയാ അല്ലെ ലുയാ

ഒരു വചന പ്രഘോഷണം പത്രോസ് പത്രോസപ്രസ്തോലൻ അവിടെ നടത്തി അല്ലല്ലിയ പത്രോസ് പ്രസംഗങ്ങൾ നമ്മൾ ആവർത്തിച്ചു വായിക്കുന്നില്ല നമ്മൾ സുശൂഷകർ അവിടെയെല്ലാം പത്രോസപ്രസ്തോലൻ ഉയർത്തിപ്പിടിക്കുന്നത് ക്രിസ്തുവിനെയാണ് ആരെയാണ് ക്രിസ്തുവിനെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് ഉയർത്തുന്നിട്ട് കർത്താവിനെ കുറിച്ചൊക്കെ അങ്ങോട്ട് പറഞ്ഞു അല്ലല്ല ജനം ഓടിക്കൂടുകയാ ഓടിക്കൂടി ഞങ്ങൾ എന്തു ചെയ്യണം രക്ഷപ്രാപിക്കുവാൻ അനുഭവിക്കണം ണം ഹലിയ ഈ ഒരു അഭിഷേകമായി ഇനിയും ഉണ്ടാവേണ്ടത് ഈ നമ്മൾ പ്രസംഗിച്ചു തീരുമ്പോൾ തന്നെ നിലവിളിച്ചു ഓടി വരണം ഈ ഒരു ആത്മാവിന്റെ അഭിഷേക പ്രവാഹം ജനക്കൂട്ടത്തിന്റെ മേൽ ഉണ്ടാവണം നമ്മൾ പ്രസംഗിക്കുമ്പോൾ ജനം വാവിട്ടു നിലവിളിക്കണം അനുധപ്പിക്കണം പത്രോസിന്റെ ആദ്യ പ്രസംഗത്തിൽ അവിടെ ഹൃദയം നുറങ്ങി അവര് അവര് മൂവായിരത്തോളം പേര് അന്ന് സ്നാനം സ്വീകരിച്ചു എന്നാണ് വചനം പറയുന്നത് ഹല്ലേലിയ പത്രോ ശക്തമായ അഭിഷേകം ഈ ഒരു അഭിഷേകമാണ് ഇനി തുറക്കപ്പെടേണ്ടത് നമ്മുടെ ഒരു വചന ശുശ്രൂഷ നടത്തുന്ന നിമിഷത്തിന് ജനം വാവിട്ട് നിലവിളിക്കണം ജന അഭിഷേകത്തിലേക്ക് വേണം ജനം അനുദിക്കണം ജനമാനസ്തപ്പെടണം അത്ഭുതങ്ങൾ നടക്കണം അടയാളങ്ങൾ നടക്കണം രോഗശാന്തികൾ നടക്കണം ക്രിസ്തുവിന്റെ ശക്തി വെളിപ്പെടണം വെളിപ്പെട്ടേ പഠു ആ ഒരു സുവിശേഷം ആ ഒരു സുവിശേഷവൽക്കരണത്തിൽ നമ്മള് വചനം പറഞ്ഞു ഇങ്ങനൊന്നും അങ്ങനെ പോയാൽ പോരാ ആ ഒരു കാലം പോയി തളവാതിര കൂടെ എണീറ്റ് നടക്കണം ജോലി സൗഖ്യം പ്രാപിക്കണം വലിയ മാനസാന്തരം ഉണ്ടാകണം ആ ഒരു സുവിശേഷത്തിന്റെ ഒരു ഒരു കനല് നമ്മുടെ കത്തേണ്ടിയിരിക്കുന്നു ഈ കഴിഞ്ഞ വർഷം എടൂർ ബൈബിൾ കൺവെൻഷൻ നടക്കിയ കൺവെൻഷന് അതിൻ്റെ മുമ്പത്തെ വർഷം ബഹുമാനപ്പെട്ട വട്ടായച്ചനായിരുന്നു കൺവെൻഷന് ചെയ്യണം ഇപ്പം കർത്താവ് അനുഗ്രഹിച്ച് വലിയ വലിയ കൺവെൻഷനുകൾ കർത്താവ് ഇങ്ങനെ ഏൽപ്പിച്ചു തരുന്നു ഒത്തിരി മനോഹരമാണ് കർത്താവ് അത് നടത്തുന്നു വലിയ കാര്യങ്ങൾ യേശു ചെയ്യുന്നു യേശുവിന്റെ മഹത്വം എടൂർ കൺവെൻഷൻ്റെ ലാസ്റ്റ് ദിവസം ആദ്യത്തെ ടോക്ക് ടോക്കിഴിഞ്ഞു ശക്തമാണ് ആരംഭിച്ചു അപ്പം ഞാൻ എല്ലാവരെയും പിടിച്ച് മഴ മാറാനൊക്കെ പ്രാർത്ഥിച്ചു പക്ഷേ മഴ ചെറിയെന്ന് കുറഞ്ഞു പക്ഷെ മഴ പെയ്തുകൊണ്ടിരിക്കുക അപ്പം ആൺഡ്രൂസ് സച്ചൻ പറഞ്ഞു ബ്രദറെ ആരാധന തുടയ്ക്കൂ ആരാധന ഉണ്ടെങ്കിൽ ഹീലിംപ്രകളിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു അപ്പോൾ തന്നെ ആരാധന വെച്ചു മഴ പെയ്യുന്നുണ്ട് പുരുഷന്മാരുടെ ഭാഗത്തൊക്കെ അവരെ കസര ഒക്കെ പിടിച്ചിരിക്കുന്നു സ്ത്രീകൾ നനയുന്നു പന്തൽ കുറയുണ്ട് പതിനായിരക്കണക്കിന് ആൾ നിന്ന് നനഞ്ഞു ആരാധന കൊണ്ട് ആരംഭിച്ചു സ്തുതിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് ആദ്യം തരുന്ന സന്ദേശം ഇതാണ് കഴുത്തിനു ജന്മന ബലമില്ലാത്ത ഒരു കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കുന്നു ആ ഭാഗത്ത് കരമിടിച്ചു കർത്താവിനെ ചുറ്റുകൊള്ളാൻ പറഞ്ഞു മൊത്തം നിശബ്ദത ഒരു ഒറ്റ നിലവിളിയേക്കാം യേശു നിലവിളിയേക്കാം പള്ളിമുറിയുടെ ഭാഗത്തുനിന്ന് സ്ത്രീകൾ നിലവിളിക്കുക സംഭവം എന്താ അറിയോ ഒരേ കുടുംബം അവരുടെ അഞ്ചു വയസ്സുള്ള കുഞ്ഞ് ജന്മന കഴുത്തിന് ബലമില്ല ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുന്ന കഴുത്തുമായിട്ട് വന്ന കുഞ്ഞിന്റെ കഴുത്ത് ബലം പ്രാപിച്ചിട്ട് നിലവിളിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് കുഞ്ഞിനെയുമായിട്ട് വരികയാ ഹാലേ ലൂയ ഹാലേ ലുയാ ഹാലേ ലുയാ എടൂര് കൺവെൻഷൻ പങ്കെടുത്തവരോ കണ്ടവർ ആരെങ്കിലും കൊണ്ടുവന്ന് കര ഉണ്ടോ ഇവിടെ കരമീർത്തി ഒന്ന് വീശു കാണിക്കാമോ ഉണ്ടോ അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട് പലരും കരമയൂർത്തി വീശുന്നുണ്ട് ഹല്ലേ അവിടെ ഒക്കെ വീശുന്നുണ്ട് ഉണ്ടോ ആ ഒരു സാക്ഷ്യം ഈ കുഞ്ഞിനെയട്ട് ഒരു സാക്ഷ്യം വിളിക്കും സാക്ഷ്യം പറയുമ്പോൾ ഞാൻ പാടുന്ന കഴിഞ്ഞ പതിനായിരങ്ങൾ കരമീർത്തി വാവിട്ട് നിറവിടിക്കുക ജനത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സർവ്വ കണ്ടോട് വിട്ട് ജനം ഉച്ചത്തിന് കരഞ്ഞു നിലവിളിക്കുക ഞാൻ ഈ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് യേശു മഹത്വത്തിനായിട്ട് കാരണം ഇതുപോലുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളിലൂടെയാണ് അസാധാരണമായ ദൈവപ്രവർത്തികളിലൂടെയാണ് വരുന്നത് വിജാതിയർ ക്രിസ്തുവിലേക്ക് വരണമെങ്കിൽ ഇത് സംഭവിച്ചേ മതിയാവത്തുള്ളൂ ഒരു സാധാരണ കാലം കഴിഞ്ഞു ഇനി നമുക്ക് പത്രോസ് പത്രത്തിലേക്ക് വീണ്ടും കടന്നു വരാം അപ്രസ്തോല പ്രവർത്തനം ത്തിൽ നമ്മൾ കണ്ടു പത്രോസിന്റെ പ്രസംഗം അനേകായിരുന്ന മാനസന്ധപ്പെടുന്നു മൂന്നാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ കാണുകയാണ് ഒരു മുടന്തന് പത്രോസ പ്രസ്തോലൻ സൗഖ്യം കൊടുക്കുന്ന ഒരു ഭാഗമാണ് പത്രോസും യോഹനാൻ കൂടി ദേവാലയത്തിലേക്ക് പോകുക ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ദേവാലയ വാതിക്കലിത ജന്മനാ ബുടന്നായ വചനം അങ്ങനെ ജന്മനാ ബുടന്തനായ ഒരു മനുഷ്യൻ അവിടെ കിടക്കുകയാണ് അവിടെ വചന പറയുന്നു പത്രോസും യോഹനാനും സൂക്ഷിച്ചു നോക്കി സൂക്ഷിച്ചു നോക്കി പറഞ്ഞു ഇങ്ങോട്ട് പറയാ ഇങ്ങോട്ട് നോക്കുക ഇപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും പത്ര ദിവസം അവന്റെ എന്റെ കയ്യിൽ തരുവാൻ സ്വർണ്ണവും വെള്ളിയും ഇല്ല കയ്യെ പിടിച്ചു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എണീറ്റ് കടക്ക ഗെറ്റ് യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്ര ദോസ ആത്മാവിന്റെ തീ നിറഞ്ഞ അഭിഷേകത്തിന്റെ ശക്തി നിറഞ്ഞ പത്രോസ് കൈകളി പിടിച്ചോണ്ട് പറയേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എണീറ്റു നടക്കുക അല്ല പത്രോസ് പറഞ്ഞു ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട് അവന്റെ പേരാണ് യേശു അവൻ ശക്തനായ ദൈവമാ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവൻ ഇവിടെ ഇരിപ്പുണ്ട് അവൻറെ ആത്മാവ് പരിശുദ്ധാത്മ ഇവിടെ ഉണ്ട് കയ്യ പിടിച്ചു നാമത്തിൽ എണീറ്റു നടക്കുക പത്രോസിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തിയുടെ മഹാപ്രവാഹത്തിൽ ആ ഉടൻ തന്നെ സൗഖ്യം പ്രാപിച്ചു കർത്താവിനെ മഹത്തപ്പെടുത്തുകയ കൊട്ടാരമുറ്റത്തിരുന്ന പത്രോസാണോ ഇത് ആണോ അല്ല ഇനി നമ്മൾ കാണുന്നത് അതിലും അസാധാരണമായ അഭിഷേകത്തെ അഭിഷേകത്തിന്റെ അടുത്ത ഒരു സ്റ്റേജിലേക്ക് പത്രൂസിന് ദൈവം ഉയർത്തിയത് അപ്പസ്തോല പ്രവർത്തനം അഞ്ചാം അധ്യായത്തിന്റെ പന്ത്രണ്ട് മുതൽ പതിനഞ്ചു വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുകയാണ് അവിടെ നമ്മൾ കാണുന്നു അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി അത്ഭുതങ്ങളും അടയാളങ്ങളും ജനമധ്യത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നു ആ ഒന്ന് പറയാമോ പിടിച്ച അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നുകൊണ്ടിരുന്നു നടന്നുകൊണ്ടിരുന്നു അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി അത്ഭുതങ്ങളും അടയാളങ്ങളും ജനമധ്യത്തിൽ നടന്നുകൊണ്ടിരുന്നു അല്ലലലുയു അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി അത്ഭുതങ്ങളും അടയാളകൾ പ്രവർത്തിച്ച പ്രവർത്തിക്കാൻ ശക്തി കൊടുത്ത അതേ പരിശുദ്ധാത്മാവ് തന്നെ എന്റെ ഉള്ളിൽ വസിക്കുന്നു ഉള്ളിൽ വസിച്ച അതേ പരിശുദ്ധാത്മാവ് തന്നെ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു സംശയമുണ്ടോ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവും അപ്പസ്തോലന്മാരുടെ ഉള്ളിൽ വസിച്ച പരിശുദ്ധാത്മാവും തമ്മിൽ ഒരു വ്യത്യാസമില്ല ഉണ്ടോ ഒരു വ്യത്യാസമില്ല യേശു ഇങ്ങനെ പറയുന്നുണ്ട് യോഹന്ന സുവിശേഷം പതിനാല് പന്ത്രണ്ട് ഭജനത്തിന് പറയുന്നു ഞാൻ പോയി കഴിയുമ്പോൾ എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ ചെയ്യും ഞാൻ പോകുന്നത് കൊണ്ട് അവയേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ ചെയ്യും എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത് ആ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് യേശു പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കാം വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ തന്നെയായ വലിയ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് പത്രവസ്ത ഭത്മാവിന്റെ അഭിഷേകം ആദ്യ പ്രസംഗം അതൊരു സ്റ്റേജ് അടുത്ത സ്റ്റേജില് നമ്മൾ കണ്ടത് എന്താണ് കയ്യ പിടിച്ച് എണീറ്റ് പോക്കണം പറയുക എണീറ്റ് പോക്കുക അഭിഷേകത്തിലെ ആണ് അത് പോയി അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു കരങ്ങൾ വലിയ അത്ഭുതങ്ങളും അടിയാളങ്ങളും നന്നുകൊണ്ടിരുന്നു അടുത്ത വചനം ഇങ്ങനെ ആണ് പറയുന്നത് നടന്നു പോകുമ്പോൾ പത്രോസിന്റെ നിഴലടിക്കുവാൻ രോഗികളെ കൊണ്ടുവന്ന് പത്രോസിന്റെ നിഴലടിക്കുവാൻ രോഗികളെ കൊണ്ടുവന്ന് കിടത്തി നിഴലടിച്ച രോഗികൾ സൗഖ്യം പ്രാപിച്ചു അശുദ്ധാത്മാവ് ബാധിച്ചിരുന്നുവെന്ന് അശുദ്ധാത്മാക്കൾ വിട്ടുപോയി നോക്കുക പത്രോസ് പത്രോസ് അഭിഷേകം ഏറെ ഏറെ ഇവിടെ ദൈവവചനം പ്രകോഷിക്കേണ്ടതില്ല ഇവിടെ പത്രോസ് അപ്പസ്തോലൻ കൈകൾ വെച്ചു പ്രാർത്ഥിക്കുന്നില്ല ഇവിടെ സ്തുതിപ്പില്ല പ്രാർത്ഥനയില്ല ഒന്നുമില്ല പത്രോസപ്പസ്തോലൻ നടന്നു പോകുമ്പോൾ പത്രോസപ്പസ്തോലൻ നടന്നു പോകുമ്പോൾ നടന്നു പോകുമ്പോൾ നടന്നു പോകുമ്പോൾ അഭിഷേകം നടന്നു പോകുമ്പോൾ ദൈവശക്തിയുടെ പ്രവാഹം അത്ഭുത രോഗശാന്തികൾ അടയാളങ്ങൾ പിശാചു ബാധിച്ചിരുന്ന പിശാചി പോവുകയാണ് ഒരു വ്യക്തിയുടെ സാന്നിധ്യം അസാധാരണ അഭിഷേകമായിട്ട് മാറുക ഞാനൊന്ന് ചോദിക്കട്ടെ വ്യക്തിക്ക് പ്രാധാന്യമുണ്ടോ ഉണ്ട് ഉണ്ട് വ്യക്തിക്ക് പ്രാധാന്യമുണ്ട് ബഹുമാനപ്പെട്ട മത്യു നായ്ക്കമ്മൻ പനക്കിലച്ഛൻ ഞാൻ ഉറപ്പിച്ചു കൊണ്ടൊരു പ്രാധാന്യമുണ്ട് കാരണം കർത്താവ് സുവിശേഷവൽക്കരണത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത ഉയർത്തിയതാണ് അതുകൊണ്ട് പ്രാധാന്യമുണ്ടോ കയ്യടിച്ച കഥ മധപ്പെടുത്തിക്കേ അല്ലേ ലുയാ വ്യക്തികൾക്ക് പ്രാധാന്യമുണ്ട് യേശു ഒരു വ്യക്തിയിൽ വെളിപ്പെടുമ്പോൾ യേശു ഒരു വ്യക്തിയിൽ ജീവിക്കുമ്പോൾ ആ വ്യക്തിക്ക് പ്രാധാന്യമുണ്ട് അല്ലേ അലരിയാ അല ആ വ്യക്തിക്ക് ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിക്ക് ഫ്രാൻസിസ് മർപ്പാക്ക് പ്രാധാന്യമുണ്ടോ ഉണ്ട് കാരണം ദൈവം തെരഞ്ഞെടുത്തു നിർത്തിയിരിക്കുന്ന വ്യക്തിയാ പത്രോസ് പത്രോസപ്പന് വലിയ പ്രാധാന്യമുണ്ടോ അതൊക്കെ നമുക്കറിയാം ഇപ്പോൾ പത്രോസ് നടന്നു പോയാൽ മതി സാന്നിധ്യം സൗഖ്യമായി അഭിഷേകമായി മാറുകയാണ് ഈ ഒരു അഭിഷേകത്തിലേക്ക് ഞാനും നിങ്ങളും വളരണം നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ തന്നെ സൗഖ്യം അത്ഭുതം നടക്കണം നമ്മൾ ഒരാളുടെ അടുക്കലൂടെ കടന്നു പോകുമ്പോൾ തന്നെ രോഗശാന്തി നടക്കണം കല്ലെരിയ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ച മനസ്സിൽ കർത്താവേ എന്ത് നല്ലതായിരുന്നു ഈ ഒരു അഭിഷേകം ഉണ്ടായിരുന്നെങ്കിൽ സാന്നിധ്യം മതി സാന്നിധ്യം നിഴലടിച്ചാ രോഗശാന്തി നിഴലടിച്ചാൽ പത്ത് ദിവസത്തിൻ്റെ സാന്നിധ്യം പിശാചുകളോ വാലറി വിളിച്ചു വിട്ടുപോവുക നല്ല രസമായിരിക്കും അല്ലേ ആണോ അതെ ഈ അഭിഷേകത്തിനൂടെ നമുക്ക് പ്രാർത്ഥിക്കണം ഞാനിങ്ങനെ ഉറക്കാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഞാനൊരു യാത്ര പോകാനായിട്ട് ഇല്ല റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഒരു കാപ്പൂട്ടിക്കാരൻ്റെ അങ്ങോട്ട് നടക്കുമ്പോൾ ഇതാ ഭയങ്കര കാർച്ച് നിൽക്കുന്നു സംഭവം എന്താ പിശാജുള്ള വ്യക്തികൾ ആലറിക്കൊണ്ട് പിശാജ് വിട്ടുപോകുക അല്ലേലുയ പയ്യാതിരിക്കുന്ന അമ്മച്ച് സിമെന്റ് വെച്ചാ ചാടി എഴുന്നേൽക്കുന്നു ഹല്ലേലുയ്യ ട്രെയിനെ പോകാനായിട്ട് വീൽ ചെയറെ കൊണ്ടുവന്നിരിക്കുന്ന സ്ത്രീ ഹല്ലേലുയ നമ്മൾ നടന്നു പോയപ്പോഴത്തെ ആ സ്ത്രീ ചാടി എഴുന്നേക്കുന്നു ഹല്ലേലുയാ അല്ലേലുയാ അല്ലേലുയാ നമ്മുടെ സാന്നിധ്യം അഭിഷേകമായിട്ട് മാറണം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ എയർപോർട്ടിലേക്ക് എയർപോർട്ടിലേക്കൊന്ന് അത്തോട്ട് കയറി പോകുമ്പോൾ ഇതാ പിശാജ് ബാധിച്ചൂരൊക്കെ അലറി കൂടി വേളം വെക്കുന്നു പ്രൈസ് അല്ലോ അല്ല ഈ അടുത്ത നാളിൽ ഒരു അമ്മച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊരു അവസരം ഉണ്ടായി ബഹുമാനപ്പെട്ട മാത്യു അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഞങ്ങളുടെ കുടി കിങ് ജീസസ് മിനിസ്റ്ററുടെ ആത്മീയ പിതാവ് ഫാദർ എബ്രാഹാം കടിയ കുടിയച്ചനാണ് പേറ്റനായിട്ട് ബഹുമാനപ്പെട്ട മാത്യു അറക്ക് പിതാവാണ് അപ്പം അച്ഛൻ പറഞ്ഞു സാബ്രദരെ ഇവിടെ വരെ ഒന്ന് വരണം അച്ഛൻ്റെ പള്ളിയിൽ ഇവിടെ എന്നെ കാണാനായിട്ട് ഒരു സ്ത്രീയും മകനും വന്നിട്ടുണ്ട് ഇവിടെ ഖത്തറിലാണ് അപ്പം ആ ചേച്ചിക്ക് കരളിന് അസുഖമാണ് ബ്രദറോടെ വരണമെന്ന് പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു അച്ഛൻ വന്നേക്കാന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ചെന്നു അപ്പോൾ ഒരു അമ്മയും പോലും അവർ ആ ചേച്ചി എന്നോട് പറയാണ് ബ്രദറെ എനിക്കിതിനു മുമ്പ് വലിയൊരു സൗഖ്യം കിട്ടിയതാണ് ഞാൻ ചോദിച്ചെന്താ എനിക്ക് ക്യാൻസർ ആയിരുന്നു ലങ്സിന് ക്യാൻസർ ആയിരുന്നു ഞാൻ ചോദിച്ചു എവിടെ ധ്യാനം കൂടിയത് എന്നെ പറഞ്ഞു ബ്രദറെ ധ്യാനമൊന്നും കൂടിയതല്ല ധ്യാനമൊന്നും കൂടാനുള്ള സാഹചര്യമായിരുന്നു എൻ്റെ ഭർത്താവ് മരിച്ചു മോൻ ഖത്തറല്ല ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നെട്ടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് പോകാനുള്ള മാത്യു നായികമുള്ള തെരേസ തെരേസസിസ്റ്റും അവർ വിദേശത്ത് എവിടെ പോകാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു അവിടെ ചേച്ചി പറയാം ഞാൻ ഓടിച്ചെന്നു ഓടിച്ചെന്ന് മാധ്യച്ഛനെടുക്കി ചെന്നിട്ട് പറഞ്ഞു പറഞ്ഞുവച്ചാ ഇൻ മുതലൊക്കെയാണ് ഞാനൊരു ക്യാൻസർ രോഗിയാണ് അച്ഛനെ എനിക്ക് ഒന്ന് പ്രാർത്ഥിക്കണം ഉണ്ണേ അച്ഛന് എൻ്റെ ശിരസ്രോട്ട് നിയമിച്ചു യേശുവിന്റെ നാമത്തിൽ ആമേൻ ആ സ്ത്രീയെ പിന്നീട് പരിശോധിക്കുമ്പോൾ ലങ്സില് ക്യാൻസർ ഇല്ല അഭിഷേകം ആ സഹോദരി സൗഖ്യം പ്രാപിച്ചു പിന്നെ ഞാനും കടിയുടി അച്ഛനൂടെ ചേച്ചിയുടെ ലങ്സിന് സോറി കരളിന് ലിവർ സുരൂസി ലിവർ സൗഖ്യം പ്രാപിക്കാൻ ഞാനും അച്ഛൻ പ്രാർത്ഥിച്ചു സന്തോഷമായിട്ട് പോവുകയും ചെയ്തു പ്രൈസ് പ്രൈസ് അഭിഷേകം വേണ്ടേ ഇങ്ങനെ പോയാ മതിയോ േ തീപ്പന്തമായിട്ട് മാറണ്ടേ തീപ്പന്തമായിട്ട് മാറണ്ടേ പത്രോസഫ് സാന്നിധ്യം അഭിഷേകമായിട്ട് മാറിയതുപോലെ എൻ്റെ നിങ്ങളുടെ സാന്നിധ്യം അഭിഷേകമായിട്ട് മാറണം ഈ ഒരു ഒരു ലെവലിലേക്കാണ് നമ്മൾ വളരേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട കൈവെക്കേണ്ട നമ്മുടെ സാന്നിധ്യം സൗഖ്യമായി വിടുതലായി അത്ഭുതമായിട്ട് മാറുന്ന ഒരു ഒരു രൂപാന്തരീകരണം നമ്മുടെ ഉള്ളിൽ സംഭവിക്കട്ടെ പിലിപ്പിയർ മൂന്ന് ഇരുപത്തി ഒന്ന് പിലിപ്പേർ മൂന്ന് ഇരുപത്തി ഒന്ന് സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ മകത്തമറിയ ശരീരമാക്കി രൂപാന്തരപ്പെടുത്തി യും തനിക്ക് കീഴ്പെടുത്താൻ കഴിയുന്ന വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ മഹത്തമേറിയ ശരീരമായിട്ട് രൂപാന്തരപ്പെടുത്തും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഈ ശരീരത്തെ മകത്തമേറിയ ശരീരമായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രൂപാന്തരപ്പെടുത്തും അങ്ങനെ ഈ ശരീരം ആത്മാവ് മനസ്സൊക്കെ രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ സാന്നിധ്യം മതി

ജ്വല അസാധാരണ അഭിഷേകം യേശു കരങ്ങളിൽ കൊടുത്തു സ്വർഗരാജ്യം ഒൻപതാം അധ്യായത്തിൽ നാം ഇപ്രകാരം കാണുകയാണ് എന്നൊരു സ്ത്രീ മരിച്ചു തബീത്ത എന്നൊരു സ്ത്രീ മരിച്ചു യോപ്പായിക്ക് അടുത്തുലിത എന്ന സ്ഥലത്താണ് ഈ സ്ത്രീ ജീവിക്കുന്നത് അവിടെ വചനത്തിൽ പറയുന്നു അപ്പോൾ അപ്പസ്തോലനായി പത്രോസ് യോപ്പായിൽ ഉണ്ടായിരുന്നു പത്രൂസ് ആയിട്ട് വളരെ അടുപ്പമുള്ള ഒരു ഫാമിലിയാണ് അവര് അപ്പോൾ തന്നെ പത്രോസ് അപ്പസ്തോലൻ വിവരം മരണപ്പെട്ടിരിക്കുന്നു മരിച്ചു പോയിരിക്കുന്നു ഈ വിവരം അറിഞ്ഞ മാത്രമല്ല പത്രോസ് അവിടേക്ക് വരികയാണ് വീട്ടിലേക്ക് വരികയാ ഇത് പഴയ പത്രോസ് അല്ല കേട്ടോ തിരുസഭയുടെ തലവനായ പത്രോസ് ആ വരവെന്ന് കാണേണ്ട കൊളറക്കിന്ന് പിടിച്ചു വെച്ച് ആ നടപ്പ് തന്നെ ഒരു രാജകീയ നടത്താണ് കൊട്ടാരമുറ്റത്തിരുന്ന് യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് അല്ല അസാധാരണമായ ആത്മാവിന്റെ അഭിഷേകമുള്ള ആ വലിയ വലിയ മുഖവൻ കടന്നു വരികയാണ് കടന്നു വന്നു അന്നപ്പോഴി ആ വീടിൻ്റെ പരിസരവും മുറ്റത്ത് നിന്ന് നിറച്ച് ജനം എങ്ങനെ തിന്നിങ്ങിക്കുക അവിടെ ആ വീട്ടിലെ തബീത്ത എന്ന സ്ത്രീ മരിച്ചു സങ്കടപ്പെട്ട എല്ലാവരും നിൽക്കുക കരിങ്കടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്ന് ആകപ്പാടെ മൊത്തം ഒന്ന് നോക്കി ജനക്കൂട്ടത്തെ ഒരു വഴി ഒന്ന് അകത്തോട്ടൊന്ന് കയറിപ്പോകാനായിട്ട് എന്താ എല്ലാവരും നിലവിളിക്കുന്നത് ഒന്ന് മറുന്ന് കയറിപ്പോട്ട് അത്ര സബ്ദനം വളരെ കൂളായിട്ട് പറയുക അവർ വഴിയൊരുക്കി കൊടുത്തു ഇത് ചെറിയ ആളല്ല വലിയ ആളാ അകത്തോട്ട് കയറി ചെന്നു വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അകത്തുണ്ടായിരുന്നെല്ലാവരും ഞാൻ പുറത്താക്കി അല്ലലിയ എല്ലാവരെയും അവൻ പുറത്താക്കി അടുത്ത വചനം പറയുന്നു അപ്പസ്തു പത്രോസ് അവിടെ എന്ന സ്ത്രീ മരിച്ചു കിടക്കിയ കരങ്ങൾ വിരിച്ചു പിടിച്ചു പ്രാർത്ഥിച്ചു എന്നിട്ട് എണീക്കൂ പത്രോസ് കൽപ്പിച്ചു തൽക്ഷണം അവൾ ജീവൻ പ്രാപിച്ചു എണീറ്റു കരമടിച്ചു സ്തുതിക്കാമോ മരണത്തിന്റെ മേൽ പോലും അധികാരമുള്ളവനായിട്ടാ പത്രോസ് അപ്പ സ്ഥോലിനെ നിക്കുന്നത് കൊട്ടാരമുറ്റത്തിരുന്ന് കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസല്ല മരണത്തിന്റെ മേൽ അധികാരമുള്ളവനായിട്ട് പത്രോസ് കൽപ്പിക്കണീർക്കു കല്ലേ പത്രോസ് പറഞ്ഞാൽ മതി മരിച്ചവർ ഉയർത്തി നിൽക്കും നോക്കുക ഒരു സാധാരണ മുക്കുവൻ പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നിറഞ്ഞ് നിറഞ്ഞ് അഭിഷേകത്തിൽ വളർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകം സാന്നിധ്യം അഭിഷേകം അവസാനത്തെ ഒരു സ്റ്റേജിലേക്ക് വരികയാണ് മരിച്ചവരെ പോലും ഉയർപ്പിക്കുന്ന പത്രോസപ്പതോനൻ സുശ്രൂഷകരുടെ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാവാം തകർന്നു പോയിട്ടുണ്ടാവാം നീ തകർന്നു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല ജോഷുവേ ഒന്ന് കൂടെ നിന്നോട് കൂടെ ഞാൻ ഉണ്ടായിരിക്കും നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആരും നിന്നെ തോൽപ്പിക്കത്തില്ല മോശയോട് കൂടെ എന്ന പേരെ നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും ഒരിക്കലും ആരും നിന്നെ തോൽപ്പിക്കത്തില്ല ഇത് സുസൂഷകനുള്ള വാഗ്ദാനമാ നിന്നെ ആരും തോൽപ്പിക്കത്തില്ല നീ തോക്കുന്നുവെങ്കിൽ നിന്റെ കുറ്റം കൊണ്ട് തന്നെയാ നീ തോക്കുന്നത് നിന്നെ തോൽപ്പിക്കാൻ കർത്താവിന് ഇഷ്ടമില്ല നിന്നെ ഉയരങ്ങളിൽ നിർത്താൻ ആ കർത്താവിന് ഇഷ്ടം ഹല്ലേ ലുയാ അല്ലേ ലുയാ അല്ലേ ലുയാ അടുത്തിരിക്കുന്നതാണ് പറഞ്ഞത് നിന്നെ ഉയരങ്ങളിൽ നിർത്താൻ ആ കർത്താവിന് ഇഷ്ടം പറഞ്ഞു ആ അല്ലേ ലുയാ അല്ലുയ്യാ നിങ്ങളുടെ നിങ്ങളുടെ തകർന്നു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല കർത്താവ് ഒരിക്കലും ഒരു ശുശൂഷകൻ വീഴുമ്പോൾ കർത്താവ് ചങ്ക് വെട്ടി കരയുക ഒരു ശുശൂഷകൻ അതപ്പതിക്കുമ്പോൾ കർത്താവിന്റെ കണ്ണുകളിലൂടെ രക്തം ഒഴുകുന്നത് ഒരു ശുശ്രൂഷകൻ വീഴുമ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആത്മാക്കളെ സാത്താൻ കൊണ്ടുപോകുക നമ്മൾ കർത്താവിനടുക്ക് കരയണം നമ്മളിൽ ഒരാൾ വീഴുമ്പോൾ കർത്താവിന്റെ അഭിഷേകമുള്ള ഒരു വൈദികൻ വീണു പോയാൽ ഇന്ന് എടവകയും ജനങ്ങളും ആഘോഷ നമ്മുടെ അച്ഛൻ വീടുപോയിരിക്കുന്നു അല്ലെ അച്ഛൻ നിന്നെ കുഴപ്പമുണ്ട് വിശ്വാസികൾ ആഘോഷമാക്കുകയാ അവസാനിപ്പിക്കണം ഇത് നമ്മുടെ അഭിഷിക്തര് അഭിഷേകത്വം നിറഞ്ഞു നിൽക്കുവാൻ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാ ഞാനും നിങ്ങളും ആണോ അതിന് പകരമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് എന്താ ചെയ്തോണ്ടിരിക്കുന്നത് ഒരച്ഛനൊരു ചെറിയ വീഴ്ച കൊണ്ടെങ്കിൽ ഉടൻ അത് പെരിപ്പിക്കുന്നത് നമ്മുടെ അസുസൂഷകരാ കുമ്പസാരിക്കുന്ന സുസൂക്ഷിന്ന് കരയാൻ പറ്റുമോ അവന്റെ മനസ്സുഴം കടുപ്പ കുമ്പസാരിക്കണോന്ന് പോലും ഇല്ല അങ്ങനെ ആഗ്രഹം ഇവിടെ ദൈവവേല ചെന്നവർക്കാ ശരിക്കും മാറ്റം ഉണ്ടാകരുത് ജറൂസലം മതിലുകൾ തകർന്ന് അതിന്റെ കവാടമഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു ഇതറിഞ്ഞ് നിലത്തിരുന്ന് കരയുകയും ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്ത നഹമിയ പ്രവാചകനെ പോലെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്കായി നമുക്കും പ്രാർത്ഥിക്കാം